الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعبد ربك حتى يأتيك اليقين قال الله عز وجل محمد سيد الكونين والثقلين والفريقين من عرب ومن عجم نبينا الآمر ناهي فلا أحد للخلق كلهم ولو كان في الدنيا بقاء لساكنين لكان رسول الله فيها مخلدا الموت سالما وسهم المنايا قد أصاب محمدا مولاي صل وسلم دائما أبدا خير للخلق كلهم واعلم أمة سيدنا محمد أتوم بهمان أدرب الرنا بندى النار
ഇനാട്ടിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, കാരണവന്മാർ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ, കരളിന്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടി അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും ഖബറുകളിലേക്ക് അല്ലാഹു ഈ മജ്ലിസിന്റെ സവാബ് പൂർണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. വല്ലവരും വല്ല അദാബും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെ ഖബറുകളിൽ വലിയ സമാധാനം നൽകുമാറാകട്ടെ. വിശിഷ്യ ഇൽമ് പഠിപ്പിച്ചതെന്ന ഉസ്താദുമാരിൽ പലരും ഇന്ന് ഖബറിലാണ്. അല്ലാഹു എല്ലാ ഉസ്താദുമാരുടെ ഖബറുകളിലേക്കും ഈ മജ്ലിസിനെ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ എല്ലാം തിരുനോട്ടമുള്ള മജ്ലിസായി അല്ലാഹു ഈ മജ്ലിസിനെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇച്ചിലങ്ങോട് മഖാം ഉറൂസിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ പരമ്പരയുടെ 29-ാമത്തെ ദിവസത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. കഴിഞ്ഞ ഒരു മാസക്കാലം വളരെ അർത്ഥഗർഭമായ വിഷയങ്ങൾ ചർച്ച ചെയ്ത ഈ മജ്ലിസിൽ സുദീർഘമായി ഒരു പ്രഭാഷണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല, അതിനുള്ള കഴിവുമില്ല. എന്നിരുന്നാലും മടക്കമില്ലാത്ത യാത്ര എന്ന് പറയുന്ന വളരെ ഗഹനമായ വിഷയത്തെ സംബന്ധിച്ച് ഒരൽപ്പം മാത്രം ഈ സദസ്സിൽ ഓർമ്മപ്പെടുത്തി ഇൻഷാ അള്ളാഹ് വിനീതൻ അവസാനിപ്പിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം സൃഷ്ടിച്ചപ്പോൾ ഈ ലോകത്ത് ധാരാളം സൃഷ്ടിജാലങ്ങളെ അള്ളാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. ഓരോ സൃഷ്ടികൾക്കും അള്ളാഹു വ്യത്യസ്തമായ സ്വഭാവങ്ങളും വ്യത്യസ്തമായ ശൈലിയും വ്യത്യസ്തമായ രൂപങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഉത്കൃഷ്ടമായ രൂപത്തിൽ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്ന വിഭാഗമാണ് നാം ആകുന്ന മനുഷ്യന്മാർ എന്നുള്ള വിഭാഗം. മറ്റ് സൃഷ്ടികൾക്കൊന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാത്തതായ ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നൽകിയ വിഭാഗമാണ് മനുഷ്യന്മാർ. ഏറ്റവും വലിയ നിഅമത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് നൽകിയിരിക്കുന്ന വിവേകബുദ്ധി എന്ന് പറയുന്ന നിഅമത്ത്. സത്യം സത്യമായി മനസ്സിലാക്കാനും തെറ്റായ വിഷയങ്ങൾ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി അതിനെ വെടിഞ്ഞു നിർത്താനും അല്ലാഹു തആല വലിയതായ ഒരു കഴിവ് മനുഷ്യന്മാർക്ക് നൽകിയിരിക്കുന്നു. എന്നാൽ ഈ വലിയ കഴിവ് നൽകപ്പെട്ടതായ മനുഷ്യന്മാർ ഇന്നത്തെ യുഗത്തിൽ എല്ലാ വിഷയങ്ങളിലും അവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവേകബുദ്ധി നൽകപ്പെട്ട മനുഷ്യന്മാർ ഇന്ന് എല്ലാ വിഷയത്തിലും അവർ തർക്കത്തിലാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു നാഥനുണ്ടോ എന്ന വിഷയത്തിൽ പോലും ഇന്ന് വിവേകബുദ്ധി നൽകപ്പെട്ട മനുഷ്യന്മാർ തർക്കത്തിലാണ്. ചില ആളുകൾ പറയുന്നു ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു നാഥൻ ഇല്ല. ചില ആളുകൾ നാഥനുണ്ട് എന്ന് പറയും. ഈശ്വര വിശ്വാസികളായി ജീവിക്കുന്ന ആളുകളും അതുപോലെ നിരീശ്വരവാദികളായി ജീവിക്കുന്ന ആളുകളെയും മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് കാണാം. ഈ ലോകത്തിന്റെ പിന്നിൽ ഒരു ദൈവം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ തന്നെ ആ ദൈവം ഒന്നാണോ അല്ല ഒന്നിൽ കൂടുതലുണ്ടോ എന്ന വിഷയത്തിൽ തർക്കത്തില്ല. ഒന്നാണ് എന്ന് പറയുന്നവരോ
അവർ തന്നെ ആ അല്ലാഹുവിന്റെ കഴിവുകളിലും അവന്റെ വിശേഷണങ്ങളിലും അവർ ഇന്ന് തർക്കത്തിലാണ്. എല്ലാ വിഷയത്തിലും മനുഷ്യന്മാരിന്ന് തർക്കത്തിലാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈശ്വര വിശ്വാസിയാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും ദൈവം ഒന്നാണ്, എല്ലാ ഒന്നിൽ കൂടുതലുണ്ട് എന്ന് പറയുന്ന ആളാണെങ്കിലും ആരായിരുന്നാലും ഒരാൾക്കു പോലും തർക്കമില്ലാത്ത ഒരേ ഒരു വിഷയമുണ്ടെങ്കിൽ അതാണ് ഇന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ള മരണം എന്ന് പറയുന്ന വിഷയം. മരണം എന്ന് പറയുന്ന വിഷയത്തിൽ ഈശ്വര വിശ്വാസിയായാലും നിരീശ്വരവാദിയായാലും ബഹുദൈവ ആരാധകനായാലും ഏകദൈവ ആരാധകനായാലും എല്ലാവരും ഒരേ രൂപത്തിൽ അംഗീകരിക്കുന്ന വിഷയമാണ് മരണം എന്നുള്ള വിഷയം. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആൻ ഈ മരണത്തെ സംബന്ധിച്ച് പറയാൻ ഉപയോഗിച്ച വാക്ക് തന്നെ നമുക്ക് കാണാം. വഅബ്ദു റബ്ബക ഹത്താ യഅതിയക യഖീൻ. വഅബ്ദു റബ്ബക, നിങ്ങൾ നിങ്ങളുടെ നാഥനെ ആരാധിച്ച് ജീവിച്ചു കൊള്ളണം. ഏതുവരെ എന്നറിയുമോ? ഹത്താ യഅതിയക യഖീൻ, ഒരു സംശയം പോലുമില്ലാത്ത, ഒരു ശതമാനം പോലും ഒരാൾക്കും തർക്കമില്ലാത്ത മരണം വരുന്നതുവരെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. സാധാരണഗതിയിൽ അറബി ഭാഷയിൽ മരണത്തിന് ഉപയോഗിക്കുന്ന പദം മൗത്ത് എന്ന പദമാണ്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയക മൗത്ത് എന്ന് അല്ലാഹു തആല പറയാതെ യഖീൻ എന്ന് പറയുന്ന പദം ഉപയോഗിക്കാനുള്ള കാരണം, യഖീൻ എന്ന് അറബി ഭാഷയിൽ ഒരു വിഷയ സംബന്ധിയായി പറയണമെങ്കിൽ ആ വിഷയത്തിൽ ഒരു ശതമാനം പോലും ഒരാൾക്കും സംശയമുണ്ടാകാൻ പാടില്ല. സംശയമുള്ള വിഷയമാണോ ആ വിഷയ സംബന്ധിയായി അത് യഖീൻ ഉള്ള വിഷയമാണ് എന്ന് പറയുകയില്ല. ഒരാൾക്കും സംശയമില്ല മരണം എന്ന് പറയുന്നതിൽ. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, വഅബ്ദു റബ്ബക ഹത്താ യഅതിയക യഖീൻ. യഖീനായ മരണം വരുന്നതുവരെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിച്ച് ജീവിച്ചു കൊള്ളണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മോഡേൺ ഏജ് ധാരാളം ഡെവലപ്മെന്റ്സുകൾ പറയാനുള്ള യുഗമാണ്. ധാരാളം വികാസങ്ങളും വികസനങ്ങളും ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഓരോ ഗവൺമെന്റുകളും ഓരോ രാജ്യത്തിന്റെയും ഭൂരിഭാഗം സ്വത്തുക്കളും ഇന്ന് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ രാജ്യത്തുള്ള ഗവേഷകന്മാർക്ക് അവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ട ചെലവുകൾ വഹിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഏത് രാജാവായിരുന്നാലും ഏത് ഗവൺമെന്റുകളായിരുന്നാലും ഏത് ഗവേഷകരായാലും ശാസ്ത്രജ്ഞന്മാരായാലും എല്ലാവരും പരാജയപ്പെടുന്ന ഒരേ ഒരു വിഷയമാണ് മരണം എന്നുള്ള വിഷയം. എത്ര വലിയ മുതലാളിയായിരുന്നാലും മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം അവിടുന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ മുട്ടുമടക്കി അടിയറവ് പറയുക എന്നല്ലാതെ അസ്റായീലിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും ഇന്നേവരെ ഒരാളും കണ്ടുപിടിച്ചിട്ടില്ല. ഇന്ന് വലിയ വലിയ വിശ്വഗരന്മാർ, ഹൈ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. എല്ലാത്തിനും ഇന്ന് ഉപകരണങ്ങളുണ്ട്. എന്നാൽ മരണം എന്ന് പറയുന്ന രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ ഇന്നേ വരെ ഒരു ഹോസ്പിറ്റലുകൾക്കും ഒരു ഡോക്ടർമാർക്കും സാധിച്ചിട്ടില്ല. അതാണ് മഹാനായ ഖുർത്തുബി ഇമാം അവിടുത്തെ കിതാബിൽ പറയുന്നത് കാണാം. ഇന്ന ത്വബീബ ബിത്തിബ്ബിഹി വദവാഇഹി لا يستطيع دفاع نهب قد أتى ما للطبيب يموت بالداء الذي قد كان برأ مثله فيما مضى مات المداوي والمداوى والذي جاء
جلب الدواء ضاءه ومن استرى. മഹാനായ കുർത്തുബി ഇമാം അവിടുത്തെ തദ്കിറ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുന്ന വിഷയമാണ്. മോനെ, നീ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുഗമുണ്ടല്ലോ, വലിയ വികാസം പ്രാപിച്ച യുഗമാണോ? വലിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്ന യുഗമാണോ? വലിയ വലിയ ഡോക്ടർമാരും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും പ്രവർത്തിക്കുന്ന കാലമാണ്. എന്നാൽ لا يستطيع دفاع نهب قد أتى ഏത് വലിയ ഡോക്ടറായിരുന്നാലും ശരി, ആരോഗ്യശാസ്ത്രത്തിൽ എത്ര വലിയ നിപുണനായിരുന്നാലും ശരി, മോനെ, ഏത് ഡോക്ടറായിരുന്നാലും അവന്റെ അടുക്കൽ മരണമെന്ന് പറയുന്നത് വരുമ്പോ ആ മരണത്തെ തടുത്തു നിർത്താൻ, ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ഡോക്ടർക്ക് കഴിയുന്നില്ല. ഏതാണ് ആ ഡോക്ടർ എന്നറിയുമോ? മാലിത്തോ ബിദ്യമോ സുബ്ഹാനല്ലാഹ്. ആ ഡോക്ടർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ, ആ ഡോക്ടർ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ധാരാളം വലിയ മാരകമായ രോഗങ്ങളുള്ള ആളുകൾ ചികിത്സ തേടി വന്നിരുന്നോ? അറ്റാക്ക് രോഗിയായ ആള് ഡോക്ടറുടെ അടുത്ത് ചികിത്സക്ക് വന്നിരുന്നോ? ക്യാൻസർ ബാധിച്ച ആള് വന്നിരുന്നോ? ശ്വാസം കിട്ടാതെ ഇപ്പൊ മരിക്കുമെന്ന് തോന്നിയ ആള് വന്നിരുന്നോ? പക്ഷേ ആ ഡോക്ടർ പഠിച്ച ചികിത്സ വെച്ചങ്ങ് ചികിത്സിച്ചപ്പോ ധാരാളം അറ്റാക്ക് രോഗികൾക്ക് സുഖം പ്രാപിച്ചിട്ടുണ്ടോ? ധാരാളം മാരകമായ രോഗങ്ങളോ ഭേദമായിട്ടുണ്ടോ? ധാരാളം ക്യാൻസർ രോഗം മാറിപ്പോയിട്ടുണ്ടോ? എന്നാൽ അതേ ചികിത്സ നടത്തിയ ഡോക്ടർ എങ്ങനെയാ മരിക്കുന്നതെന്നറിയുമോ? അതേ അറ്റാക്ക് വന്ന് തന്നെ, അതുപോലെ രോഗം വന്നുകൊണ്ട് തന്നെ, മാരകമായ രോഗത്തിന് അടിമപ്പെട്ടല്ലേ ഡോക്ടറും മരിച്ചു പോകുന്നത്? അദ്ദേഹം പഠിച്ചതായ ധാരാളം ധാരാളം ചികിത്സകളുണ്ടായിരുന്നല്ലോ, ആ ചികിത്സക്കൊന്നും തന്നെ ആ ഡോക്ടറുടെ ജീവൻ പിടിച്ചു നിർത്താ, ആ ഡോക്ടറുടെ മരണത്തെ തടുക്കാ ഒരിക്കലും കഴിയുന്നില്ല. മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുന്നു, മാത്തൽ മുദാവീ വൽ മുദാവാ വല്ലദി ജലബദ്ധവാ ബാഹുവ മനിസ്തറ. മോനെ, വലിയ വലിയ ചികിത്സ നടത്തുന്ന ആളുകളുണ്ടല്ലോ, അവരെ മരണത്തിന് മുന്നിലങ്ങ് കീഴ്പ്പെടുന്നു. വലിയ വലിയ ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിച്ച വലിയ വലിയ ഹോസ്പിറ്റലുകളിലേക്ക് ചെല്ലുന്ന രോഗികളുണ്ടല്ലോ, ചികിത്സ തേടി ചെല്ലുന്ന ആളുകളുണ്ടല്ലോ, എത്ര കോടികൾ ചെലവഴിച്ചാലും അവസാനം അവനും മരിക്കുന്നു. വല്ലതി ജലബന്ധവാ, അതുപോലെ മരുന്ന് സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവന്റെ ബാഗിലത വലിയ വലിയ രോഗങ്ങൾക്കുള്ള ചികിത്സയുണ്ടോ? ആ രോഗങ്ങൾ ഭേദമാകാനുള്ള വിലപിടിപ്പുള്ള മരുന്നുകളുണ്ടോ? ആ മരുന്നും വഹിച്ചു പോകുമ്പോ മരുന്ന് സപ്ലൈ ചെയ്യുന്ന ആള് കൊഴഞ്ഞു വീട് മരിച്ചു പോകുന്നില്ലേ? വല്ലതി ജലബന്ധവാ ഔബാഹു വമനിസ്തറാ.
ആളായിരുന്നാലും അവരെല്ലാവരും മരിച്ചു പോകുന്നു. എത്ര വലിയ ചികിത്സ അറിയുന്ന ആളായിരുന്നാലും അവരെല്ലാവരും മരിക്കുന്നു. മോനെ, ഈ ദുനിയാവിൽ മരിക്കാതിരിക്കാൻ നിനക്ക് ബുദ്ധിയുണ്ടോ? അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഏതാണ് ആ മാർഗം? ഈ ദുനിയാവിൽ ജനിക്കാതിരിക്കണോ? ജനിച്ചിട്ടുണ്ടോ? മരണം വുജൂദ്, അതാണല്ലോ മഹാന്മാരെ ഓർമ്മപ്പെടുത്തുന്നത്. വലൗ കാന ഫി ദുനിയ ബഖാഉ ലിസാകിനി ലകാന റസൂലുല്ലാഹി فيها مخلدا وما أحد ينجو من الموت سالما وسهم المنايا قد أصاب محمدا كل مولايا للخلق كلهم. مهان ماري بڑي بيكونا موني اي دنيا دنگانا ميدنگل ورالك شاشة دوا يرندنگل ادن نشكا دنگلكم يرندنگل ولو كان في الدنيا بقاء لساكني لكان رسول الله فيها مخلدا. ഈ ലോകം പടക്കാൻ കാരണഭൂതനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയാതെ വാക്കിയാ വേണ്ടിയിരുന്നു. പക്ഷേ صبا محمدا മോനെ, മരണം എന്ന് പറയുന്നതിന്റെ തീക്ഷ്ണമായ അസ്ത്രങ്ങളുണ്ടല്ലോ, ആ അസ്ത്രങ്ങളിൽ ലോകത്തിന്റെ നേതാവിനും തറച്ചുപോയിട്ടുണ്ട്. അവിടുന്നും ഈ ലോകത്ത് നിവിട പറയേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോകത്ത് മരിക്കാതെ ബാക്കി നിൽക്കുമെന്ന് കരുതേണ്ടതില്ല. ജനിച്ചിട്ടുണ്ടോ? മരണം വുജൂബ്, അതാണല്ലോ ലോകത്തിലെ നേതാവ് സഹാബാക്കി റാമനെ വിളിച്ചുകൊണ്ട് പറയുന്നു. യാ സഹാബ അക്തിറു മിൻദിക്രി ഹാദിമില്ലാ, അതേ സർവരസങ്ങളെയും മുറിച്ചു കളയുന്ന മരണം എന്ന് പറയുന്ന ഒരു സംഭവം വരാനുണ്ട്. ഈ ലോകത്ത് ജീവിക്കുമോ? നല്ല സുഖത്തിലുള്ള ജീവിതമാ? നല്ല ഇരുനില ടെറസുള്ള വീടിലല്ലേ നമ്മൾ താമസിക്കുന്നത്? നല്ല ശീതീകരിച്ച വാഹനമല്ലേ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നത്? നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങളല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? നല്ല സന്താനങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ലേ? കണ്ടാൽ കുളിർമ തോന്നുന്ന മക്കളും ഭാര്യമാരും നമുക്ക് അള്ളാഹു തന്നില്ലേ? ഇങ്ങനെ നല്ല സുഖത്തിൽ ഈ ദുനിയാവിലങ്ങ് ജീവിക്കുമ്പോ ഇത് ശാശ്വതമാണ് കരുതേണ്ടതില്ല. മോനെ, ഏത് സമയത്തും മരണം വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ആ മരണത്തിന് പ്രായമില്ല, മരണത്തിന് സ്ഥലമില്ല, മരണത്തിന് നേരമില്ല. ഏത് സമയത്തും മരണത്തിന് വേണ്ടി ഒരുങ്ങി നിന്ന് കൊള്ളണോ? അതാണ് ലോകത്തിലെ നേതാവ് പഠിപ്പിക്കുന്നത്. സർ
സർവരസങ്ങളെയും നുറിച്ചു കളയുന്ന മരണമുണ്ട് കേട്ടോ. ആ മരണത്തിനെ നന്നായി ഓർക്കണം കേട്ടോ, ഓർക്കണമെന്നില്ല റസൂലുള്ള പറയുന്നത്, അതിനെ നന്നായി സ്മരിക്കണം കേട്ടോ. ആ മരണത്തിന് മറന്നുകൊണ്ടുള്ള ജീവിതം ഒരു നിമിഷം പോലും പാടില്ല കേട്ടോ. ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു സമയം പോലും മരണം എന്ന് പറയുന്നതിനെ മറന്നുകൊണ്ട് ജീവിക്കാൻ പാടില്ല. ഏത് സമയത്തും പർച്ചവനെ, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് മരിക്കേണ്ടവനാണല്ലോ. ഇന്ന് അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും വിട്ടെറിഞ്ഞുകൊണ്ട് മടക്കമില്ലാത്ത യാത്രക്ക് പോകേണ്ടവനാണല്ലോ എന്ന ചിന്ത ഏത് സമയത്തും ഉണ്ടാകണമെന്നോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ആ ഹബീബിന്റെ അനുയായികൾ എന്ന് പറയുന്ന നമ്മുടെ ജീവിതം ഇന്ന് ഏത് രൂപത്തിലാണ്? സുബ്ഹാനല്ലാഹ്. ഞാൻ എന്റെ സദസ്സിലുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് രാവിലെ നേരം പുലർന്നത് മുതൽ ഈ സെക്കൻഡ് വരെ നാം അങ്ങനെ അനുഭവിച്ച് തീർത്തപ്പോൾ ഏതെങ്കിലും ഒരു നിമിഷം അള്ളാഹുവേ ഞാൻ ഈ ദുനിയാവിൽ നിന്ന് മരിക്കേണ്ടവനാണല്ലോ എന്ന് മനസ്സറിഞ്ഞ് ഓർത്ത സ്മരിച്ച എത്ര ആളുകൾ എന്റെ സദസ്സിലുണ്ട്. ഞാൻ ഈ ദുനിയാവിൽ നിന്ന് മരിക്കേണ്ടവനാണല്ലോ എന്ന് ഈ ഒരു ദിവസത്തിൽ ഒരൊറ്റ തവണ ചിന്തിച്ച എത്ര ആളുകളുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു ഏത് സമയത്തും മരണത്തിന് ഓർക്കണം. എന്നാൽ ഇന്ന് പ്രത്യേകിച്ചും നമ്മുടെ സമുദായത്തിന്റെ ജീവിതം കണ്ടാൽ ഭൂമിയിൽ സ്വർഗം പണിയുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇജ്ജത്തിന് പാകമാകുന്ന രൂപത്തിൽ വീട് നിർമ്മിക്കുന്നതിന് ഇസ്ലാം ഒരിക്കലും എതിരല്ല. അവന്റെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന രൂപത്തിലുള്ള വാഹനം അവൻ വാങ്ങുന്നതിന് ഇസ്ലാം ഒരിക്കലും എതിരല്ല. പക്ഷേ ഈ ലോകത്തെ അനാവശ്യമായി ധാരാളം പരിസരത്തുള്ള ആളുകളോടുള്ള അസൂയ കൊണ്ടും അവരെക്കാളും മുൻപന്തിയിൽ എത്തണമെന്ന നീയത്തുകൊണ്ടും വലിയ വലിയ മണിമാളികകൾ പണിയുമ്പോ മോനെ ആഹ്റത്തിലുള്ള വീട് മറന്നുപോകണ്ട കേട്ടോ. ആഹ്റത്തിൽ വീട് നിർമ്മിക്കുന്നതിന് ഉതകുന്ന രൂപത്തിൽ ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഈ സമയത്ത് ഓർത്തുപോകുകയാണ്, ഒരു 4 മാസം മുമ്പ് ഞാൻ അജ്മീറിലേക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിലുള്ള വിദ്യാർത്ഥികൾ മുത്തഅല്ലിമീങ്ങളുമായി യാത്ര ചെയ്തപ്പോ ബോംബെ നഗരത്തിൽ അവിടെയുള്ള മസാറുകൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. സുബ്ഹാനല്ലാഹ്. ഒരു ബസ്സിൽ ഞങ്ങൾ ബോംബെ നഗരത്തിന്റെ ഹൃദയഭാഗത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ആ ബസ്സിൽ ഞങ്ങളുടെ യാത്രയുടെ അമീറായ ഉസ്താദ് ഒരു വലിയ ബിൽഡിംഗ് കാണിച്ചു തന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ആ കാണുന്ന ബിൽഡിംഗ് ഏതാണ് എന്ന് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഞാൻ കൈമലർത്തി, എനിക്കറിയില്ല ഏതാണ് ആ ബിൽഡിംഗ് എന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ആ ഉസ്താദ് പറയുന്നു, എന്നാൽ ആ ബിൽഡിംഗ് എന്താണെന്നറിയുമോ? അത് അനിൽ അംബാനിയുടെ വീടാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഞാൻ മനസ്സിലാക്കുന്നു, ആ മുതലാളിയായ അംബാനി വരെ ആ വീടിന്റെ എല്ലാ മുറിയിലും കയറിയിട്ടുണ്ടോ എന്നത് സംശയമാണ്. അത്രത്തോളം വലിയ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ബിൽഡിംഗ് ബോംബെ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു മനുഷ്യൻ താമസിക്കാൻ വേണ്ടി നിർമ്മിച്ചതാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ ഈ ലോകത്ത് ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി ആഹ്റം മറന്നോടുമ്പോ ലോകത്തിന്റെ നേതാവിന്റെ ഒരു വാക്ക് നമ്മുടെ മനസ്സിലുണ്ടാകണോ? ഏതാണ് ആ വാക്കെന്നറിയുമോ? അഅമാറു ഉമ്മത്തി മൻ
ما بين ستين وسبعين سنة എന്റെ ഉമ്മത്ത് ഈ ദുനിയാവിൽ ജീവിക്കുന്ന ആയുസ് എത്രയാണെന്ന് അറിയുമോ? മാബൈന സിത്തീന വസബീന സന, കേവലം 60 വയസ്സിന്റെയോ 70 വയസ്സിന്റെയും ഇടയിലാണ് കേട്ടോ എന്റെ ഉമ്മത്തിൽ ഭൂരിഭാഗം ആളുകളും ജീവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ ദുനിയാവിൽ ഒരു മനുഷ്യന്റെ ആയുസിനെ കുറിച്ചാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉണർത്തുന്നു. മാബൈന സിത്തീന വസബീന സന, കേവലം 60 70 ഇടയിലാണോ? എന്നാ മോനെ, മരിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും പോകേണ്ട മഹ്ശറ എന്ന് പറയുന്ന ലോകമുണ്ടല്ലോ, ആ ലോകത്തിൽ ഒരൊറ്റ ദിവസത്തിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന. മഹ്ശറിലെ ഒരൊറ്റ ദിവസം 50,000 വർഷത്തിന് തുല്യമാകുന്നു. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണ്. നാം ഈ ലോകത്ത് ജീവിക്കുന്നത് ഭൂരിഭാഗത്തിന്റെയും ആയുസ് 60 വയസ്സിന്റെയും 70 വയസ്സിന്റെയും ഇടയിലാകുന്നു. എന്നാൽ ആഖിറത്തിൽ ഒരൊറ്റ ദിവസമോ? ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന, 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ് കേട്ടോ മോനെ. ആദൽ നബി അലൈഹി സലാം ഈ ലോകത്തേക്ക് വന്നിട്ടോ ഈ ഭൂലോകത്തെ കാലുകുത്തിയിട്ടോ ഇന്നേക്ക് 10,000 വർഷം പോലും തികഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി നിങ്ങൾ വഫാത്തായിട്ടോ 1400 ചില്ലാനും വർഷങ്ങളല്ലേ ആയിട്ടുള്ളൂ. ആദല്ലമി മുതൽ ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടം വരെ മോനെ 10,000 വർഷം പോലും തികഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ ഒരൊറ്റ ദിവസം ഇന്നെ വരെ ആയിട്ടില്ല. ആഖിറമെന്ന് പറയുന്ന ലോകത്ത് വീട് പണിയുന്നത് മറന്നുപോയിട്ടോ ദുനിയാവിലുള്ള വീടിന് വേണ്ടി തത്രപ്പാട് കാണിക്കണ്ട കേട്ടോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതേണ്ടോ 60 70 മടക്ക് എന്ന് പറയുമ്പോ എല്ലാ മനുഷ്യന്മാരും 60 വയസ്സ് ജീവിക്കുമെന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതുപോലെ 70 വയസ്സിന്റെ അപ്പുറത്തേക്ക് ഒരാൾ പോകൂല എന്നും ഈ പറഞ്ഞതിന്റെ അർത്ഥമില്ല. മറിച്ചോ, മഹാനായ ഇബ്നു അതായില്ലാഹി സിക്കന്ദരി അവിടുന്ന് ആ ചെറിയ കുട്ടികളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, മക്കളെ നിങ്ങളെ ദുനിയാവിലേക്ക് വന്നിട്ട് കാലം കുറച്ചായിട്ടേ ഉള്ളൂ, വളരെ അടുത്തല്ലേ നിങ്ങളെ ദുനിയാവിലേക്ക് വന്നത്, അതുകൊണ്ട് മരിക്കൂല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മഹാനായ ഇബ്നു അതായില്ലാഹ് സിക്കന്ദരി നിങ്ങളോ അവിടുന്ന് ആ ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണോ? മോനെ, മാവെന്ന് പറയുന്ന വൃക്ഷത്തെ നീ കാണാറില്ലേ? ആ മാവെന്ന് പറയുന്ന വൃക്ഷത്തിൽ മാങ്ങ ഉണ്ടാകുന്ന കാലമില്ലേ? ആ മാങ്ങേതാ ഉണ്ടാകുന്ന കാലയളവിൽ ചെറിയ മാങ്ങകളായി നിൽക്കുമ്പോ ഉണ്ണിമാങ്ങ എന്ന് പറയുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ചെറിയ ചെറിയ മാങ്ങകൾ അങ്ങ് കൊഴിഞ്ഞു പോകുന്നത് കാണാറുണ്ടല്ലോ. അതുപോലെ മോനെ, ഈ ദുനിയാവെന്ന് പറയുന്ന വലിയ പടുവൃക്ഷമുണ്ടല്ലോ, ഈ വൃക്ഷത്തിലെ മൂപ്പത്താത്ത കൈകളാണ് കേട്ടോ നിങ്ങളോ ഉണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകുന്നത് പോലെ നിങ്ങളും ഈ ലോകത്ത് നിന്ന് കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ടോ? അതുകൊണ്ട് മരണം വരൂല എന്ന് കരുതേണ്ടതില്ല. അതുപോലെ ചെറുപ്പക്കാരായ ആളുകളുണ്ടല്ലോ, നല്ല യുവാക്കളായ ആളുകളുണ്ടല്ലോ, നല്ല ഊർജമുള്ള സമയമാണോ? നല്ല ഊർജസ്വലതയോടെ ചോര തളക്കുന്ന സമയമാണല്ലോ. ആരെയും വെല്ലാമെന്ന്
പറയുന്ന പ്രായമാണല്ലോ. ആ യുവാവിനെ വിളിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അത്തായില്ല എന്ന് അവർ പറയുകയാണോ? മോനെ, തെങ്ങ് നീ കാണാറില്ലേ? ആ തെങ്ങിലുള്ള തേങ്ങ അതിന് ഇളനീര് എന്ന് പറയുന്ന ഒരു പ്രായമെത്താറുണ്ടല്ലോ. ഇളനീരെന്ന് പറഞ്ഞാൽ തേങ്ങയുടെ ഏറ്റവും നല്ല പ്രായമാണോ? നല്ല കനമുള്ള സമയമാണോ? നല്ല വെള്ളമുള്ള സമയമാണോ? നല്ല മധുരമുള്ള സമയമാണോ? എല്ലാം കൊണ്ടും നല്ല ഉഷാറോടുകൂടി നിൽക്കുന്ന സമയമാണല്ലോ. എന്നാൽ ആ ഇളനീരിൽ നിന്ന് ചിലത് കൊഴിഞ്ഞു പോകാറില്ലേ? അതുപോലെ മോനെ, എല്ലാം നോക്കുമ്പോ നല്ല ഊർജമുള്ള കാലമാണോ? രക്തമെങ്ങനെ തിളക്കുന്ന കാലമാണോ? എന്തിനും മുതകുന്ന കാലമാണോ? മരിക്കൂല എന്ന് നീ കരുതേണ്ടതില്ല. ഇളനീര് കൊഴിഞ്ഞു പോകുന്നത് പോലെ മോനെ, ഈ ദുനിയാവിൽ നിന്നും നീയും അങ്ങ് കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ടോ? അതുപോലെ മഹാനായ ഇബ്നു അത്തായില്ല അവിടുന്ന് ആ പ്രായമായ ആളുകളെ വിളിക്കുകയാണോ? അല്ലയോ ഉപ്പാ, അതേ മരങ്ങളിൽ നല്ല പച്ച ഇലകളുള്ളൊരു കാലമില്ലായിരുന്നു. ഓരോ ഇലകളുടെയും കളറിങ്ങനെ മാറാൻ തുടങ്ങിയത് കാണുന്നില്ലേ? അതിന്റെ കളറടാ മഞ്ഞയായി മാറുന്നു, അതടാ ചുവപ്പായി മാറുന്നു. ആ ഇലയുടെ കളറ് മാറുന്നത് കണ്ടാൽ ആ വൃക്ഷത്തിന് ആ ഇലയുമായുള്ള ബന്ധം അതാ വിച്ഛേദിക്കാൻ സമയമായിട്ടുണ്ടോ എന്നല്ലേ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുന്നത്? അതുപോലെ പ്രായമുള്ള ആളുകള് മഹാനായ ഇബ്നു അത്തായിയായ സിക്കന്ദരി അവർകൾ വിളിച്ചുകൊണ്ട് പറയുകയാണോ? അല്ലയോ ഉപ്പാ, എന്റെ സ്വത്വം ശ്രവിക്കുന്ന ഉമ്മമാര്, തലയിൽ നല്ല കറുപ്പ് മുടിയുള്ള കാലമില്ലായിരുന്നു, താടി നല്ല കറുത്തിരിക്കുന്ന കാലമില്ലായിരുന്നു. ഓരോന്നോരോന്നതാ കളറ് നാളി വെളുക്കാൻ തുടങ്ങിയിരിക്കുന്നു. മോനെ, ദുനിയാവെന്ന് പറയുന്ന പടുവൃക്ഷമുണ്ടല്ലോ, ഈ വൃക്ഷവുമായിട്ടുള്ള ബന്ധം അതാ വിച്ഛേദിക്കാൻ സമയമായിരിക്കുന്നു. ഏത് സമയത്തും മരണത്തിന് ഓർക്കണോ? ഏത് സമയത്തും മരിക്കേണ്ടവനാണെന്ന ബോധം വേണോ? അല്ലാഹുവേ, നീ ദീർഘായുസ് നൽകണേ റഹ്മാനേ, ഞങ്ങളാരെയും നീ പെട്ടെന്ന് തന്നെ മരിപ്പിച്ച് കളയല്ലേ അമ്മോ? ഇന്ന് പത്രമാധ്യമങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോ ചെറിയ ചെറിയ പ്രായത്തിലുള്ള ആളുകൾ അവർ മരിക്കുന്ന വിവരമാണ് ധാരാളമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ധാരാളം ധാരാളം യുവാക്കൾ രാവിലെ നേരം പുലർന്നപ്പോ നല്ല ഊർജസ്വലതയോടെ ജീവിച്ച ആളുകൾ വൈകുന്നേരമാവുമ്പോഴേക്ക് ഖബറിൽ എത്തിപ്പോകുന്നു. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. മഹാനായ കക്കിടിപ്പുറം ഉസ്താദ്, അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. വലിയ സൂഫിയായി ജീവിച്ച മഹാനാണ്. അവിടുന്ന് ഒരിക്കല് പൊന്നാനി പള്ളിയുടെ അടുത്ത് ദർസ് നടത്തുന്ന ഒരു കാലഘട്ടം. ആ സമയത്ത് മഹാനായ കക്കിടിപ്പുറം ഉസ്താദ് ഒരിക്കലതാ ഒരു വെള്ളിയാഴ്ച ദിവസം പൊന്നാനി വലിയ ജുമഅത്ത് പള്ളിയിലേക്ക് ജുമാ നമസ്കരിക്കാൻ വേണ്ടി ഒരു വയൽ വരമ്പിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. ഉസ്താദിന്റെ കൂടെ ധാരാളം ശിഷ്യന്മാരും ഉണ്ട്. അങ്ങനെ വയലിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ എന്തോ ഒരു അപരിചിതമായ ശബ്ദം മഹാനായ ഉസ്താദും ശിഷ്യന്മാരും കേൾക്കുകയാണ്. ഉസ്താദ് അവിടെ നിന്നു ശിഷ്യന്മാരോട് ചോദിച്ചു, അല്ലയോ ശിഷ്യന്മാരെ, ആ കേൾക്കുന്ന ശബ്ദം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ശിഷ്യന്മാര് പറയുന്നു, ഉസ്താദ് അതെന്താന്ന് മനസ്സിലായിട്ടില്ല, എന്നാൽ അതെന്താണ് എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം. ശിഷ്യന്മാര് ധാരാളം സമയം പരിസരങ്ങളിലെല്ലാം ഒന്ന് പരതി നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ശിഷ്യന്മാര് പറയുന്നു, ഉസ്താദേ അതൊരു വിചിത്രമായ ശബ്ദമൊന്നുമല്ല കേൾക്കുന്നത്, ഒരു സർപ്പം ഒരു തവളയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
തവള സർപ്പത്തിന്റെ വായിൽ അകപ്പെട്ട് മരണവെപ്രാളത്തോടുകൂടെ കരയുന്നതാണ് ആ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഉസ്താദ് ചോദിച്ചു, കുട്ടികളെ, നിങ്ങളാ കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ശിഷ്യന്മാര് പറഞ്ഞു, ഉസ്താദ് എന്റെ മനസ്സിലാകാനാ? സാധാരണഗതിയിൽ പാമ്പ് തവളയെ വീഴ്ത്തുക എന്നത് ഒരു വിചിത്രമായ പരിപാടിയല്ലല്ലോ. ഞങ്ങൾക്കൊരു പാമ്പ് തവളയെ തിന്നുന്നു എന്നല്ലാതെ അതിലപ്പുറം ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആ സമയത്ത് ഉസ്താദ് ചോദിക്കുന്നു, എന്നാൽ ശിഷ്യന്മാരെ, ആ പാമ്പിന്റെ സർപ്പത്തിന്റെ വായിൽ അകപ്പെട്ട തവളയുണ്ടല്ലോ, ആ തവളക്ക് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം ഈ സമയത്ത് ആ തവളയുടെ മുന്നിൽ നിങ്ങൾ കൊണ്ടുവച്ചു കൊടുത്താൽ ആ തവളക്ക് ആ ഭക്ഷണത്തിലേക്ക് ആഗ്രഹം തോന്നുമോ? ശിഷ്യന്മാര് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഉസ്താദ് ഇതെന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? പാമ്പിന്റെ വായിലകപ്പെട്ട് മരണവെപ്രാളത്തോടെ കരയുന്ന ഈ തവളക്ക് ഏതെങ്കിലും ഭക്ഷണത്തിനോട് താല്പര്യമുണ്ടാകുമോ ഉസ്താദെ? രണ്ടാമത് ഉസ്താദ് ചോദിക്കുന്നു, എന്നാൽ ഈ തവള ഒരു ആൺ തവളയാണ് എന്ന് നിങ്ങൾ സങ്കല്പിച്ചോളൂ, തവളകളുടെ കൂട്ടത്തിൽ വെച്ച് നല്ല തടിച്ച കൊഴുത്ത നല്ല സൗന്ദര്യമുള്ള ഒരു പെൺതവളയെ അതിന്റെ മുന്നിലങ്ങ് കൊണ്ടുവച്ചു കൊടുത്താൽ അതിന് ലൈംഗികമായി ഇപ്പോ ആകർഷണം തോന്നുമോ? ശിഷ്യന്മാര് ഉസ്താദിന്റെ വിചിത്രമായ ചോദ്യങ്ങൾ കേട്ടപ്പോ വല്ലാതെ ഇങ്ങനെ അത്ഭുതപ്പെട്ടു. ഉസ്താദിനോട് അവര് പറയുന്നു, ഒരിക്കലും തോന്നുകയില്ല. അപ്പയാണ് മഹാനായ കക്കടിപ്പുറം ഉസ്താദ് പറയുന്നത്, പാമ്പിന്റെ വായിലകപ്പെട്ട തവളയുണ്ടല്ലോ, ആ തവളക്ക് ദുനിയാവിന്റെ ഒരു വിഷയത്തിനോടും താല്പര്യം വരൂല എന്നാണല്ലോ നിങ്ങൾ ഈ സമയത്ത് പറഞ്ഞത്. എന്നാ ഞാനും നിങ്ങളുമാകുന്ന ആളുകളുണ്ടല്ലോ, നമ്മളെല്ലാവരും ഒരു സർപ്പത്തിന്റെ വായിലകപ്പെട്ട തവളകളെ പോലെയാണോ? സുബ്ഹാനല്ലാഹ്. മനസ്സിലാകാതെ ശിഷ്യന്മാരിങ്ങനെ നോക്കുമ്പോ മഹാനായ കക്കിടപ്പുറം ഉസ്താദ് അവിടുന്ന് പറയുകയാണോ, ശിഷ്യന്മാരെ, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 4 മാസം പ്രായമായപ്പോ അള്ളാഹുവിന്റെ പ്രത്യേകമായ മാലാകമാര് വന്നുകൊണ്ടോ ഓരോ കുട്ടിയുടെയും ആയുസ് അവിടുന്ന് കണക്കാക്കിയിട്ടുണ്ടല്ലോ. എത്ര വയസ്സാണ് ഈ ലോകത്തിൽ അവൻ ജീവിക്കേണ്ടതോ, എത്ര ശ്വാസമാണ് അവൻ വലിച്ചു വിടേണ്ടതോ, എത്ര അവയവങ്ങൾ എത്ര തവണയാണ് അവൻ നനയ്ക്കേണ്ടതോ, എല്ലാമെല്ലാം അതേ 4 മാസം പ്രായമായപ്പോ അള്ളാഹുവിന്റെ പ്രത്യേകമായ മാലാകമാര് വന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഉദാഹരണത്തിന്, ഒരു കുട്ടി ലോകത്തേക്ക് ജനിച്ചതിന് ശേഷം 100 ശ്വാസം വിടാനാണ് അള്ളാഹു തീരുമാനിച്ചതെങ്കിൽ 100 ശ്വാസം വലിച്ചു വിടാനാണ് അള്ളാഹു ആ മനുഷ്യനെ ആയുസ് കണക്കാക്കിയതെങ്കിൽ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് പ്രസവിക്കപ്പെട്ട ആ സെക്കൻഡ് മുതൽ ആ മനുഷ്യനെ ആ ശ്വാസം വലിച്ചു വിടാൻ തുടങ്ങുന്നു. ഒന്നാമത്തെ ശ്വാസം അങ്ങ് വലിച്ചു വിടുമ്പോ അവന് അവന്റെ മരണത്തിലേക്കുള്ള ദൂരമല 99 കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഓരോ ശ്വാസം അവനിങ്ങനെ വലിക്കുമ്പോയോ അവനിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണോ? മരണം എന്ന് പറയുന്ന സർപ്പത്തിന്റെ വായിലാണ് കേട്ടോ ഉള്ളത്. മഹാനായ അഹമ്മദ് ഗോയ സാലിയാത്തി അവിടുന്ന് അവിടുത്തെ വീടിന്റെ ക്ലോക്കിന്റെ മുകളിൽ എഴുതി വെച്ചൊരു പൈത്തുണ്ടല്ലോ, തനമ്പഹ് അല്ല തൗരീന കുസുംരി ഫഹയ അല സിയാദി സമാനി ഖൈരി. മഹാനായ അഹമ്മദ് ഗോയ സാലിയാത്തി അവിടുന്ന് അവിടുത്തെ വീട്ടിന്റെ ഘടികാരത്തിന്റെ മുകളിൽ എഴുതി വെച്ച വരികളാണോ? ഓരോ തവണ സമയം നോക്കുമ്പോയോ അതേ ക്ലോക്കിന്റെ സെക്കൻഡ് സൂചികൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ക്ലോക്ക് ഇങ്ങനെ പറയുകയാണോ, മോനെ തനപ്പഹ ഉറങ്ങണ്ട കേട്ടോ,
സമയം പായാക്കണ്ട, നന്നായി ഉണർന്ന് പ്രവർത്തിച്ചോളണോ? എന്റെ വിഷയമെന്നറിയുമോ? അന്നദൗരീ എന്റെ ഓരോ തറക്കങ്ങളോ എന്റെ ഓരോ സെക്കൻഡ് സൂചിയുടെ ചലനങ്ങളോ നിങ്ങളുടെ ആയുസ് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തമായി വാങ്ങിയ നല്ല വിലപിടിപ്പുള്ള കമ്പനിയുടെ ക്ലോക്കാണോ അല്ലെങ്കിൽ നല്ല വാച്ചാണോ? പവർ ഇങ്ങനെ പറയുമ്പോ, മോനെ നിന്റെ വീട്ടിലെ ക്ലോക്കിന്റെ സൂചിയുടെ ചലനമുണ്ടല്ലോ, അതുപോലെ നീ കിട്ടിയ വാച്ചിന്റെ സൂചി ഇങ്ങനെ ചലിക്കുമ്പോ ആ സക്കല്ലുകൾ നിന്റെ ജീവിതത്തിലേക്ക് പിന്നെ തിരിച്ചു വരൂല. നീ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ നേരം പുലർന്നത് മുതൽ നമുക്ക് മരണത്തിലേക്കുള്ള ദൂരമെന്നാ ഈ സമയമാകുമ്പേക്ക് മണിക്കൂറുകളങ്ങ് കുറഞ്ഞു പോയിരിക്കുന്നു. നാളെ സമയമാകുമ്പോ ഈ മപ്പാമറൂസ് കാണാൻ നമ്മൾ ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയൂല. ഒരുപക്ഷേ നമുക്ക് വേണ്ടി ദുആ ചെയ്തിട്ടാവാം നാളെ മജ്‌ലിസ് തുടങ്ങുന്നതോ. മോനെ വയല് പറയുന്ന വിനീതനുണ്ടല്ലോ, ഈ വയല് അവസാനിപ്പിക്കുമെന്ന് ഗ്യാരണ്ടിയില്ല. നിങ്ങളായിരുന്ന കസേരയിൽ നിന്നോ സ്വന്തമായി എഴുന്നേൽക്കുമെന്ന് ഗ്യാരണ്ടിയില്ല. ഒരുപക്ഷെ ആളുകളെ എടുത്തുകൊണ്ടു പോകേണ്ടി വരും കേട്ടോ. അതാണല്ലോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഓർമ്മപ്പെടുത്തുന്നു. അതേ ഇദാ അസ്ബഹത ഫലാ തൻതളിൽ മസാ വഇദാ അംസൈത ഫലാ തൻതളിൽ സബാ. മോനെ രാവിലെ നേരം പുലരുന്ന സമയത്ത് ആരോഗ്യത്തിന് പ്രശ്നമില്ല, ഒരു രോഗവുമില്ല, യാതൊരു പ്രയാസവുമില്ല. അതുകൊണ്ട് വൈകുന്നേരത്തിൽ നീ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരുപക്ഷെ വൈകുന്നേരമാകുന്നതിന് മുമ്പ് നീ അങ്ങ് മരിച്ചു പോകാം. അതുപോലെ ഇതാ അംസയിത പല തന്തളൊരു സ്വഭാ. അതേ വൈകുന്നേരമായപ്പോ കിടക്കപ്പായയിലേക്ക് ചെല്ലുമ്പോ യാതൊരു തകരാറുമില്ല. നല്ല തമാശയോട് എല്ലാവരും സ്വറ പറഞ്ഞ് കുശലം പറഞ്ഞ് വീട്ടിൽ മക്കളോടൊന്നിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നിറങ്ങിയതാണ്. രാവിലെ ആളുകൾ ഒന്ന് വിളിക്കുമ്പോ ഒരുപക്ഷെ എഴുന്നേറ്റ് കൊള്ളണമെന്നില്ല. ഏത് സമയത്തും മരിക്കണമെന്ന ചിന്ത വേണോ? ചൊല്ലി മൗലായ മഹാനായ കുർത്തുബി ഇമാമിന്റെ വാക്കുകളാണ്. എത്രയെത്ര യുവാക്കളായ ആളുകളാണ് സുബ്ഹാനല്ലാഹ്, അവർക്കാരെയും ഭയമില്ല, അവരാരെയും പേടിക്കുന്നില്ല, അവർക്കാരെയും ബോധമില്ല, അല്ലാഹുവിനെ വിചാരമേയില്ല, മരിക്കേണ്ടവനാണെന്ന ചിന്തയില്ല. മഹാനവരുകൾ പറയുന്നു, വഖദ്നോ സിജദക്ക് ഫാനോ ഹോ അഹുവലയദിരി. ഓ ചെറുപ്പക്കാരാ, ആരെയും ഭയമില്ലാതെ ലോകത്തിലിങ്ങനെ ചേറിപ്പാഞ്ഞു കളിക്കുമ്പോ മോനേ
പക്ഷേ നീ ജീവിക്കുന്ന നാട്ടിൽ നിന്റെ അങ്ങാടി ഉണ്ടല്ലോ, നിന്റെ ടൗൺ ഉണ്ടല്ലോ, ആ ടൗണിൽ നിന്നെ പൊതിയാനുള്ള കഫം കൂടവാ. ഏതെങ്കിലും ഒരു തുടിശോപ്പിന്റെ ഷെൽഫിൽ അവളെ എത്തിച്ചിട്ടുണ്ടാകോ? ഞാനിവിടെ മനസ്സ് പറയുമ്പോ കാന്തപുരത്തുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസിൽ എന്നെ പൊതിയാനുള്ള മൂന്ന് തുണി എത്തിയിട്ടുണ്ടോ എനിക്ക് അറിയില്ല. നമ്മളെ ഓരോരുത്തരെയും പൊതിയാനുള്ള കഫം കൂടവാ. ഒരു പക്ഷേ അതെ, നമ്മളെ മൈൻഡ് ചെയ്യാതെ ഓടിച്ചേറിപ്പായുന്ന ടൗണിലെ ഏതെങ്കിലും ഒരു തുണി ഷോപ്പിൽ എത്തിയിട്ടുണ്ടാകോ? മോനെ, മരണമെന്ന് പറയുന്നത് അത്രത്തോളം നാമമായ അടുത്ത വിഷയമാണോ? ആ മരണത്തെ മറന്നുകൊണ്ട് ജീവിക്കണ്ട. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഒരാ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് ഏത് സമയത്തും മരണത്തിനെ ചിന്തിക്കണം എന്ന് നമ്മോട് പറയുമ്പോ മരണത്തിനെ കൊതിക്കാൻ പാടുള്ളോ? ആ വിഷയവും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ചില ആളുകൾ ഈ ദുനിയാവിടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു കഷ്ടത വരുമ്പോ അവര് പറയുന്നൊരു വാചകമാണ്, അള്ളാഹുവേ എന്നെ അങ്ങ് മരിപ്പിച്ചു തന്നാൽ, ഒന്ന് മരിച്ചു കിട്ടിയാൽ വളരെ നല്ലതായിരുന്നു. ചില ആളുകളൊക്കെ പറയാറ്, ചില ഉമ്മമാർ സുബ്ഹാനല്ലാഹ് സ്വന്തം മക്കള് മരിച്ചു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ പലപ്പോഴും ഉമ്മമാര് പറയുന്ന വാക്കാണ്, അള്ളാഹുവേ എന്നെ മാത്രം പിന്നെ എന്തിനു ബാക്കിയാക്കിയതാണ്, ഞാനും കൂടെ മരിച്ചിരുന്നെങ്കിൽ. മരണത്തിന് കൊതിക്കുന്ന സ്വഭാവമുണ്ട്. എന്നാൽ ലോകത്തിന്റെ നേതാവ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ലാ യതമന്ന അഹദുക്കുമുൽ മൗത ലിദുറിൽ നസല ബിഹി. മോനെ, ദുനിയാവിൽ നീ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ കാരണമായിട്ടോ ഒരു സമയത്ത് പോലും നീ മരണത്തിന് കൊതിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഈ ദുനിയാവിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? ഇവിടെ ഇന്ന് കഷ്ടത അനുഭവിക്കുന്നവനോ എന്നൊന്നും കഷ്ടപ്പാടുകളാവണമെന്നില്ല, ഇന്ന് സുഖമുള്ളവന് എന്നൊന്നും സുഖമാവണമെന്നില്ല. ഇത് സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും സമ്മിശ്രമായ ലോകമാണോ? എല്ലാ കാലത്തും സുഖമുള്ള ലോകമാണല്ലോ സുവർഗോ, എല്ലാ കാലത്തും കഷ്ടപ്പാടുള്ള ലോകമാണല്ലോ നരകമെന്ന് പറയുന്നത്. ദുനിയാവിൽ ചില സമയത്ത് സുഖങ്ങളാണോ, അതുപോലെ ചില സമയത്ത് പ്രയാസങ്ങളാണോ? ഏതെങ്കിലും ഒരു പ്രയാസം വരുമ്പോ അല്ലാഹുവേ എന്നെ ഒന്ന് മരിപ്പിച്ചു തരണേ എന്ന് നീ പറയാൻ പാടില്ല. ഇനി ലോകത്തിന്റെ നേതാവ് പറയുന്നു, മോനെ നിനക്ക് ഇനി ലോകത്ത് ജീവിക്കാനൊരു നിർവാഹവുമില്ലേ, യാതൊരു വകുപ്പുമില്ലേ, മരിക്കലല്ലാതെ മറ്റു വഴികളില്ലേ? ആ സമയത്തും നീ മരിപ്പിക്കണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പാടില്ല. മറിച്ചോ നീ അള്ളാഹുവിനോട് പറയേണ്ടതെന്താണെന്നറിയുമോ? അല്ലാഹുമ്മഹീനി മാകാനത്തിൽ ഹയാത്തു ഖൈറല്ലി. അല്ലാഹുവേ ഇന്ന് വല്ലാത്ത കഷ്ടപ്പാടാണോ, ഇന്ന് വല്ലാത്ത പ്രയാസമാണ്, ബുദ്ധിമുട്ടാണോ, ഇത് നീങ്ങി കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ലോകത്ത് ജീവിക്കലാണോ ഹൈറോ, എന്നാലല്ല നീ ആഫിയത്തോടെ ജീവിപ്പിക്കണേ അല്ലോ. അല്ല അല്ലാമിച്ചിനീ ഇതാ കാനത്തിൽ
الوفاة خيرا لي دنيا بالريان مريك لانو خيرا إنا للذي ما نود ود مريب جرن الله إنن دعا دي غيال الله إنن مريب كن إنن دعا دي أمباد حبيبا يا محمد الرسول الله صلى الله عليه وسلم دنگل بڑي پيك گيا يند پرياسون سمبوی چالو മരണത്തിന് പൊതിക്കണ്ട കണ്ടോ? എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? മഹാനായ സഹിൽ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത് കാണാം, ലാ യതമന്നയന്ന അഹദുക്കും ഇൽ മൗത ഇല്ലാ സലാ, മൂന്ന് വിഭാഗം ആളുകൾ മാത്രമേ മരണത്തിന് കൊതിക്കുകയുള്ളൂ. മരിച്ചു കിട്ടിയാൽ പടച്ചവനെ രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതുന്ന ആളുകൾ മൂന്ന് ആളുകളാണ് മഹാനായ സഹിൽ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു തങ്ങൾ പഠിപ്പിക്കുക. ഏതാണ് ഈ മൂന്ന് ആളുകൾ? ഒന്നാമത്തെ ആള് മഹാനായ സഹിൽ റളിയല്ലാഹു അൻഹു പറയുന്നു, رجل جاهل بما بعد الموت. سبحان الله مرن شيشم الله جيبه مندلو آه جيبه تنه كورج جيبه ملنا تالي كلمنا ഈ മരണത്തോടുകൂടെ എല്ലാം അങ്ങ് അവസാനിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ടല്ലോ. അവർക്ക് ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോ പടച്ചവനെ ഞാനൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് കൊതി തോന്നുകയാണോ? ഒരു മനുഷ്യന് മരണം എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതുപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ പടച്ചവനെ ഒരിക്കലും തന്നെ മരിക്കരുതായിരുന്നു എന്ന് ചിന്തിച്ചു പോകുന്നു. മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന വിഷയങ്ങൾ ഓരോന്നും ചിന്തിക്കേണ്ടതുപോലെ ചിന്തിച്ചാൽ ഓരോ ആളുകളും മനസ്സിലാക്കും പടച്ചവനെ മരിക്കാതിരിക്കാൻ വല്ല നിർവാഹവും ഉണ്ടോ എന്ന് അന്വേഷിച്ചു പോകും. കാരണം അത്രക്കും ഭയാനകരമാണ് മരണം എന്ന് പറയുന്ന വിഷയം. സുബ്ഹാനല്ലാഹ്, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കലതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് സ്വഹാബത്തിന് ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണോ? അതേ നരകത്തെ കുറിച്ചാണ് ഹബീബ് തങ്ങൾ പരാമർശിക്കുന്നത്. നരകത്തിന്റെ ഭയാനകത അവിടുന്ന് ഇങ്ങനെ വിവരിക്കുകയാണോ? സുബ്ഹാനല്ലാഹ്, എല്ലാ സ്വഹാബത്തും അവിടുന്ന് കരയുന്നു. നരകത്തിൽ അല്ലാഹു തആല ഏർപ്പെടുത്തിയ അദാബുകൾ ഓരോന്നിങ്ങനെ കേൾക്കുമ്പോ എല്ലാ സഹാബത്തും വിതുമ്പുകയാണോ? എല്ലാവരും കരയുകയാണോ? നിയന്ത്രണമില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത്രത്തോളം തന്നെ കരയുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ അതാ നരകത്തിനെ കുറിച്ചുള്ള പരാമർശം അവിടെ അവസാനിപ്പിക്കുന്നു. രണ്ടാമതായി റസൂലുള്ള ബാദ് പറയുന്നത് അതേ ഖബറിനെ കുറിച്ചാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് റൂഹങ്ങ് വേർപിരിഞ്ഞാൽ ആദ്യമായി അവനെ കൊണ്ടുപോകുന്നത് ഖബറിലേക്കാണല്ലോ. ആ ഖബറിനെ കുറിച്ചതാ ഹബീബ് വാദ പറയുന്നു. ഈ വാദം കേട്ടപ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളതാ വല്ലാതെ കരയുന്നു.
അവിടുന്ന് പൊട്ടി പൊട്ടി കരയുകയാണ്. നരകത്തെ പറഞ്ഞപ്പോ വല്ലാതെ കരയാത്തൊഴുതങ്ങൾ, അത് അവറിന് പറഞ്ഞപ്പോ വല്ലാതെ അങ്ങ് കൂട്ടിക്കരയുന്നു. ഇത് കണ്ട സഹാബത്തോ വല്ലാത്ത അത്ഭുതത്തോടുകൂടെ മഹാനായ അടുത്ത് ചെല്ലുന്നു. അവിടുന്ന് ചോദിക്കുകയാണ്, അല്ലയോ നിങ്ങളൊരു വല്ലാത്ത വിചിത്രമായ സ്വഭാവത്തിന്റെ ഉടമയാണല്ലോ, നരകത്ത് പറഞ്ഞപ്പോ വല്ലാതെ നിങ്ങൾ കരയുന്നില്ല, കബറിന് പറയുമ്പോ നിങ്ങളെന്തേ ഇങ്ങനെ നിയന്ത്രണം കിട്ടാതെ കരയുന്നതോ? നിങ്ങൾക്ക് നരകത്തിന് പേടിയില്ലാത്തത് കൊണ്ടാണോ കരയാത്തത്? ആ സമയത്ത് മഹാനായ സയ്യിദുനാ അവിടുന്ന് സഹാബത്തിനോട് പറയുകയാണ്, അല്ലയോ സഹാബാ നരകത്തിന് പേടിയില്ലാത്തത് കൊണ്ടല്ല കരയാതിരുന്നതോ? പക്ഷേ റസൂലുള്ളാഹി തങ്ങളാശ്രപാകപ്പെട്ട ചുണ്ടുകളെ കൊണ്ട് അവിടുത്തെ നാവുകളെ കൊണ്ട് കബറിന്റെ ഭയാനകത എന്ന് പറഞ്ഞപ്പോ എനിക്ക് വല്ലാതെ പേടി തോന്നുകയാണ് സഹാബ. എന്റെ ശരീരത്തിൽ നിന്ന് റൂഹങ്ങ് വേർപിരിഞ്ഞാൽ ആദ്യമായി നിങ്ങളെന്നെ കൊണ്ടുപോകുന്നത് കബറിലേക്കാണല്ലോ. ആരാരുമില്ലാത്ത കബറ്, വല്ലാത്ത ഇരുട്ടുള്ള കബറ്, ഒരാൾക്ക് നേരം വണ്ണം മലർന്നു കിടക്കാൻ പോലും സൗകര്യമില്ലാത്ത കബറ്. ആ കബറിൽ ഈ ഉസ്മാൻ ഒറ്റക്കല്ലേ സഹാബ കിടക്കേണ്ടത്? എന്നെ കബറിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് ആ കബറിൽ മോടുകല്ല് വെച്ചിട്ട് നിങ്ങളെല്ലാവരും അങ്ങ് പിരിഞ്ഞു പോന്നാൽ അവിടേക്ക് ഉസ്മാനെ ചോദ്യം ചെയ്യാ, അതേ രണ്ട് മലക്കുകൾ വരൂലേ, മുൻഗണന കീറുന്ന പറയുന്ന രണ്ട് മലക്കുകൾ, ആ മലക്കുകളുടെ രൂപം എങ്ങനെയാണെന്നറിയുമോ? മലക്കാനി അസ്വദാനി അസ്റഫാനി ശഹറാഹുമാ സ്വാബിഅർജലൈനി. നിങ്ങളെയും കബറിലേക്ക് കൊണ്ടുവച്ചാൽ അവിടെ ചോദ്യം ചെയ്യാൻ വരുന്ന രണ്ട് മലക്കുകളുണ്ടല്ലോ, അവരുടെ രൂപം എങ്ങനെയാണെന്നറിയുമോ? മലക്കാനി അസ്വദ, വളരെ കറുത്തിയുള്ളതായ രൂപത്തിലുള്ള രണ്ട് മലക്കുകളാണോ? വിരൂപികളായ മലക്കുകളാണോ? കണ്ടാൽ തന്നെ പേടിച്ചു പോകുന്നു. മാത്രമല്ല മലക്കുകളുടെ രണ്ട് കണ്ണുകളുണ്ടല്ലോ, ഏത് ഇരുട്ടത്തും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന പൂച്ചകളുടെ കണ്ണുപോലത്തെ കണ്ണുകളുണ്ടല്ലോ, ആ കണ്ണാണ് കേട്ടോ ആ മലക്കുകളുടെ കണ്ണുകൾ. സ്വാമിനി രണ്ട് മലക്കുകളുടെ തലയിൽ നിന്ന് വളർന്നു വരുന്ന മുടികളുണ്ടല്ലോ, അസാബിർജലൈനി, അത് കാലിലൂടെ ഇങ്ങനെ ഇഴയുകയാണ്. അത്രത്തോളം നീളമുള്ള മുടികളാണ് ആ മലക്കുകൾക്കുള്ളത്. ഇങ്ങനെ കണ്ടാൽ തന്നെ പേടിച്ചു പോകുന്ന ആ രണ്ട് മലക്കുകൾ ആരാരുമില്ലാത്ത എന്റെ കബറിലേക്ക് എന്നെ ചോദ്യം ചെയ്യാൻ വരുമ്പോ അവിടെ എങ്ങാനും ഈ ഉസ്മാന് പരാജയപ്പെട്ട അവസ്ഥ വളരെ മോശമാണല്ലോ. ആ കബറിൽ രക്ഷപ്പെട്ടു സുമ്മു, അതിന് ശേഷമുള്ളതെല്ലാം പിന്നെ വളരെ എളുപ്പമാണ്. കബറിൽ പരാജയപ്പെട്ടു പിന്നെ എല്ലാം പരാജയമാണ്. കബറിൽ രക്ഷപ്പെട്ട എല്ലാം രക്ഷയാ,
ആണല്ലോ മഹാനായ തവേസ്താദിന്റെ വരികൾ നമുക്ക് ചൊല്ലാമല്ലോ കബറെന്നു കേട്ടാൽ തൽക്ഷണം നട്ടേണ്ടതാ കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ അവരെ കാണുമ്പോഴേക്ക് മുഅ്മിനായ മനുഷ്യന് കരച്ചിൽ വരികയാണ് ഇന്നത്തെ ന്യൂ ജനറേഷന്റെ പണി എന്താണ് സുബ്ഹാനല്ലാഹ് ഒരു രണ്ടു വർഷം മുമ്പ് ഫേസ്ബുക്കിലൂടെ നാം എല്ലാവരും കണ്ട ഒരു വിഷയമുണ്ട് ഉപ്പാപ്പ മരണപ്പെട്ടപ്പോൾ ആ ഉപ്പാപ്പാന്റെ ജനാസയുടെ അടുത്തു നിന്ന് സെൽഫി എടുത്ത ഒരു പേരക്കുട്ടിയുടെ വാർത്ത നമ്മൾ പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ട് ഉപ്പാപ്പാന്റെ ജനാസ ഇങ്ങനെ എടുത്തു പിടിച്ചിട്ട് അവിടുന്ന് സെൽഫി എടുത്ത ന്യൂ ജനറേഷൻ സുബ്ഹാനല്ലാഹ് ഇന്ന് ഖബറ് കണ്ടാൽ ഖബറ് കുഴിച്ചു വെച്ചത് കണ്ടാൽ അവന് യാതൊരു പേടിയുമില്ല അവനത് ക്യാമറയിൽ പകർത്തിയിട്ട് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും പ്രചരിപ്പിക്കുകയാണ് യാതൊരു പ്രശ്നവും ഇന്ന് ഖബറ് കാണുന്ന നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല പണ്ട് കാലങ്ങളിൽ ഒരു ആംബുലൻസ് അതിന്റെ ഹോണടിച്ചുകൊണ്ട് കടന്നുപോയാൽ അന്നത്തെ ഒരു ദിവസം മുഴുവനും മനസ്സിൽ ബേജാറാണ് പടച്ചവനെ മരണം 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 എന്ന് പറഞ്ഞൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളത് ഇന്ന് ആംബുലൻസ് കണ്ടാലും കുഴപ്പമില്ല ഒരാൾ നേരം മുന്നിൽ വെച്ചിങ്ങനെ മരണത്തിനോട് പെട്ടെന്നുകൊണ്ട് മരിക്കുന്നത് കണ്ടാലും നമുക്കിന്ന് യാതൊരു കുഴപ്പവുമില്ല ഇന്ന് ചെറുപ്പക്കാരൻ ആക്സിഡന്റ് പറ്റി മരണപ്പെടാൻ ഇങ്ങനെ വെപ്രാളപ്പെട്ട് പടക്കുന്ന ആളെ കണ്ടാൽ അവൻ ആദ്യം അന്വേഷിക്കുന്നത് ഏറ്റവും ക്ലിയറുള്ള ക്യാമറയുള്ള ഫോൺ ഏതാണ് എന്നാണ് അവന് വളരെ ക്ലിയർ ആയിട്ട് അതിങ്ങനെ ഒപ്പിയെടുക്കാൻ കഴിയണം പണ്ട് കാലങ്ങളിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്ങാനും കൊടുക്കാൻ കഴിഞ്ഞാലോ എന്നായിരുന്നു നോക്കാറ് ഇന്നത്തെ ന്യൂ ജനറേഷൻ എല്ലാം ഇങ്ങനെ പകർത്തുകയാണ് എന്തിനാ പകർത്തുന്നത് ഇത് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെ ഇതങ്ങ് ലൈവായി ഇട്ടുകൊടുത്താൽ ഇതിന് 100 കമന്റ് ലഭിക്കും അല്ലെങ്കിൽ 1000 ലൈക്ക് ലഭിക്കും 1000 ലൈക്ക് ഫേസ്ബുക്കിൽ കിട്ടിയാലോ അർശിന്റെ തണല് കിട്ടും എന്ന ഹദീസ് എങ്ങാനും കണ്ടതുപോലെയാണ് ഇന്നത്തെ ചെറുപ്പക്കാരന്റെ വെപ്രാളം കണ്ടാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ മഹാന്മാരെല്ലാം ഖബറ് കാണുമ്പോ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടോ അവര് കരഞ്ഞുപോയിട്ടുണ്ടോ ഒന്നാമതായി മരണത്തിന് കൊതിക്കുന്ന ആള് മഹാനായ സഹ്ല് ഇബ്ന് അബ്ദുല്ലാഹ് എന്നവര് പറയുകയാണ് റജുലുൻ ജാഹിലുൻ ബിമാ ബഅദൽ മൗത് മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിനെ കുറിച്ച് വിവരമില്ലാത്ത ആളാണ് അതുപോലെ രണ്ടാമതായ മരണത്തിനോട് കൊതിയുള്ള ആളാരാണെന്നറിയുമോ ഔ റജുലുൻ യഫിറു മിൻ അഖ്ദാരില്ലാ ദുനിയാവിൽ അല്ലാഹു തആല എന്തെങ്കിലും ഒരു മുസീബത്ത് കണക്കാക്കുമ്പോ ഈ മുസീബത്തിൽ നിന്നൊന്ന് മാറിക്കിട്ടാ ഞാനൊന്ന് മരിച്ചു കിട്ടിയാൽ അതേ വല്ലാത്ത ദാരിദ്ര്യത്തോടുകൂടി ജീവിക്കുമ്പോ ആ ദാരിദ്ര്യം മാറാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടോ അവൻ അവന്റെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണോ ഞാനൊന്നും മരിച്ചു കിട്ടിയാലെല്ലാം അങ്ങ് അവസാനിക്കുമല്ലോ ധാരാളം ആളുകളിതാ ബാങ്കിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപകൾ ലോൺ എടുക്കുകയാണ് വായ്പ എടുക്കുന്നു
തിരിച്ചടക്കാൻ മാർഗമില്ലാതെ വരുമ്പോ ഒരു കഷ്ടം കയറി വാങ്ങിയിട്ടോ ഏതെങ്കിലും മരക്കൊമ്പിൽ കെട്ടി തൂങ്ങിയങ്ങ് ചാവുകയാണോ എന്തേ അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വിശ്വാസം എന്നറിയുമോ ഇതോടുകൂടെ എല്ലാം അങ്ങ് അവസാനിക്കുന്നു ഇനി ആരെയും പേടിക്കേണ്ടതില്ലല്ലോ മോനെ മരിച്ചാലല്ലേ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നതോ മൂന്നാമതായി മരണത്തിനോട് കൊതിയുള്ള ആളാരാണെന്നറിയുമോ അതേ ഔ മുഹിബ്ബൂ മുസ്താഖുൽ ലിഖാഇല്ലാ അല്ലാഹുവിനെ കാണാൻ അതേ എല്ലാ അനുഗ്രഹങ്ങളോ നാം അറിയാതെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ജഗനിയന്താമായ അല്ലാഹു ഉണ്ടല്ലോ ആ അല്ലാഹുവിന്റെ ലിഖാഇനെ ആഗ്രഹിക്കുന്ന വലിയ വലിയ മഹാന്മാരുണ്ടോ ആ മഹാന്മാർക്കും മരിക്കാൻ വലിയ പൂതിയാണ് കേട്ടോ അല്ലാഹുവിനെ കാണണമല്ലോ ഇങ്ങനെമേ മരണത്തിന് കൊതിക്കുന്ന വലിയ മഹാന്മാരുണ്ട് മഹദിയായ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഒരിക്കലിങ്ങനെ നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോ ഒരു വീട്ടിൽ വെച്ച് ഒരാൾ കരഞ്ഞു ദുആ ചെയ്യുന്നു എന്താ ദുആ അല്ലാഹുമ്മ ഇന്നീ അസ്അലുകൽ ജന്ന പടച്ചവനെ എനിക്ക് നീ സ്വർഗം തരണേ എന്നിങ്ങനെ ദുആ ചെയ്യുകയാണ് നാം എല്ലാവരും അഞ്ച് വക്ത നിസ്കാരം കഴിഞ്ഞാലും ദുആ ചെയ്യുന്ന ദുആണ് ഈ ദുആ എന്ന് കേട്ടപ്പോ മഹദിയായ നഫീസത്തുൽ മിസ്രിയക്ക് വല്ലാതെ അങ്ങ് ദേഷ്യം വരികയാണ് വല്ലാതെ അങ്ങ് ദേഷ്യം വരുന്നു എന്നിട്ട് ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് മഹദിയായ നഫീസത്തുൽ മിസ്രിയെ ചോദിക്കുകയാണ് അല്ലേ ഓ മനുഷ്യ നിനക്ക് നാണമില്ലേ നിനക്ക് നാണമില്ലേ മനുഷ്യ അല്ലാഹു തആല നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് എണ്ണുകയാണെങ്കിൽ നിനക്ക് തുല്യപ്പെടുത്താൻ കഴിയുകയില്ല അത്രത്തോളം അനുഗ്രഹം അല്ലാഹു തആല നിനക്ക് ചെയ്തു തന്നിട്ടുണ്ടോ ഒന്നിനു പോലും യഥാർത്ഥത്തിൽ നീ ശുക്ര ചെയ്തിട്ടുണ്ടോ എന്ന് നീ ആലോചിച്ചു നോക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ഈ ആയുസിനിടക്ക് ഏതെങ്കിലും ഒരു നിസ്കാരം അല്ലാഹുവിനെ മാത്രം ആലോചിച്ചുകൊണ്ട് നിസ്കരിച്ചു എന്ന് പറയാൻ നമുക്ക് കഴിയുമോ എന്ന് നാം ആലോചിക്കേണ്ടതാണ് ഇനി ഒരു നിസ്കാരം വേണ്ട ഒരൊറ്റ സുജൂദ് അല്ലാഹുവിനോട് അല്ലാഹുവേ ഇന്നാലിന്ന നിസ്കാരത്തിലെ ഇത്രാമത്തെ റക്അത്തിൽ ഒരു സുജൂദ് ആ സുജൂദിൽ നിന്നെയല്ലാതെ ഒരാളെയും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റിയ ഒരൊറ്റ സുജൂദ് നമ്മുടെ ജീവിതത്തിലുണ്ടോ അല്ലാഹു തആല ചെയ്തതെന്ന് ഒരൊറ്റ നിഅമത്തിന് പോലും ശുക്ര ചെയ്യാതെ എടോ മനുഷ്യ അടുത്ത അനുഗ്രഹം അല്ലാഹുവിനോട് ചോദിക്കുകയാണോ നീ നിനക്ക് നാണമില്ലയോ നഫീസത്തുൽ മിസ്രിയുടെ ചിന്ത എങ്ങനെയാണ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കൊന്നും ശുക്ര ചെയ്യാതെ അല്ലാഹുവിനോട് അടുത്ത അനുഗ്രഹം ചോദിക്കുകയോ അതിന് പകരം മനുഷ്യ നിനക്ക് ആ അല്ലാഹുവിനെ ഒന്ന് കാണാൻ ഇത്രയും അനുഗ്രഹം നിനക്ക് ചെയ്തു തന്ന ആ അല്ലാഹുവിനെ ഒന്ന് കാണാൻ ദുആ ചെയ്തൂടെ മഹദിയായ നഫീസത്തുൽ മിസ്രിയയുടെ ചോദ്യമാണ് മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹുവിനെ കാണാൻ വലിയ പൂതിയ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് അസ്റായിൽ വരികയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അസ്റായിലിനെ കണ്ട ഉടനെ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇപ്പൊ എന്റെ അടുത്ത് വന്നത് അസ്റായിൽ പറഞ്ഞു നബിയെ ഞാൻ നിങ്ങളുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നതാണ് ഇബ്രാഹിം നബി ചോദിക്കുകയാണ് ഞാൻ ആരാണ് എന്ന് നിങ്ങൾക്ക് പരിചയമുണ്ടോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ ചോദ്യം കേട്ടപ്പോ അസ്റായിൽ പറഞ്ഞു നബിയെ നിങ്ങൾ അല്ലാഹുവിന്റെ ഖലീലാണ്
സാധാരണ ആളുകൾക്ക് തിരിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ കൂട്ടുകാരനാണ് എന്ന് മഹാനായ അസ്റാഈൽ അലൈഹിസ്സലാം മറുപടി പറയും. അപ്പൊ ഇബ്രാഹിം നബി ചോദിച്ചു, ഞാനും അള്ളാഹുവും തമ്മിൽ ഖലീലാണ് അഥവാ കൂട്ടുകാരനാണ് എന്ന വിവരം നിങ്ങൾക്ക് അറിയാം, എന്നിട്ടും നിങ്ങൾ എന്റെ റൂഹ് പിടിക്കാൻ വന്നതാണോ? ഹൽ റഅയ്ത ഖലീലൻ യഖ്ബിലു റൂഹ ഖലീലിഹി, ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ തന്റെ സ്വന്തം ആത്മമിത്രത്തിന്റെ റൂഹ് പിടിക്കാൻ ആളെ പറഞ്ഞേക്കുമോ? ഇസ്രായീലേ, ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചോദ്യമാണ്, ഞാനും അല്ലാഹുവും തമ്മിൽ കൂട്ടുകാരാണല്ലോ, എന്നിട്ട് ആ കൂട്ടുകാരനായ അള്ളാഹു എന്റെ റൂഹ് പിടിക്കാൻ നിങ്ങളെ പറഞ്ഞേക്കുകയേ ഒരിക്കലും ഉണ്ടാകില്ല. അസ്രായീൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് തന്നെ ചെന്നു, അള്ളാഹുവിനോട് എല്ലാ വിഷയങ്ങളും പറഞ്ഞപ്പോ അള്ളാഹു തആല പറയുന്നു, ഇനി നിങ്ങളോട് ആ ചോദ്യം ചോദിച്ചാൽ അതിനുള്ളൊരു മറുപടി ചോദ്യം കൂടെ ചോദിക്കണോ? അത് പഠിപ്പിച്ചു. എന്നിട്ട് ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക് അങ്ങ് വിടുന്നു. രണ്ടാമത് അവിടെ ചെന്നപ്പോ ഇബ്രാഹിം നബി ചോദിച്ചു, അല്ല എന്തിനാ വീണ്ടും വന്നത്? നിങ്ങളുടെ റൂഹ് പിടിക്കാൻ വന്നതാണ്. ആത്മമിത്രത്തിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അല്ലാഹു ആളെ പറഞ്ഞേക്കുകയോ? ആ സമയത്ത് മഹാനായ അസ്റാഈൽ അലൈഹിസ്സലാം അവിടുന്ന് ഇബ്രാഹിം നബിയോട് പറയുന്നു, അല്ലയോ നബി, നിങ്ങളും അല്ലാഹുവും തമ്മിൽ കൂട്ടുകാരാണല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരനായ അള്ളാനെ കാണണ്ടേ? ആ കൂട്ടുകാരനെ കാണാൻ പോവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെറുപ്പുണ്ടോ? ആ സമയത്ത് ഖലീലായ ഇബ്രാഹിം നബി പറയുന്നു, എനിക്ക് വെറുപ്പില്ല, എനിക്കല്ല ഖലീലായ അള്ളാഹുവിനെ കാണണോ? അതിന് മരിക്കലല്ലാതെ നിർവാഹമില്ലല്ലോ. മരിക്കാതെ ജീവിതകാലത്ത് അള്ളാഹുവിനെ കാണുക എന്നത് നമ്മുടെ കരളിന്റെ കരളായ സങ്കിലച്ചോരയായ ഹൃദയത്തിന്റെ തുടിപ്പായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ മാത്രം പ്രത്യേകതയാണോ? ഇതങ്ങ് പറഞ്ഞപ്പോ മഹാനായ ഖലീലായ ഇബ്രാഹിം നബി പറയുന്നു, എന്നാ യാ അസ്റാഈൽ ഇഖ്ബിലു റൂഹിയ സഅ, എന്റെ റൂഹി ഈ സെക്കൻഡിൽ തന്നെ പിടിച്ചോളൂ, എനിക്ക് അള്ളാനെ കാണാൻ വല്ലാതെ പൂതിയാകുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മരണത്തിന് ഓർക്കുക എന്ന് പറഞ്ഞത് മരിക്കേണ്ടവനാണല്ലോ എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞത് അതേ ഫുഖഹാക്കളും മുഴുവനും പറയുന്നത് കാണാം. അത് മുഅക്കദായ സുന്നത്താകുന്നു. ഞാൻ മരിക്കേണ്ടവനാണ് എന്ന് മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചാൽ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച കൂലിയാകുന്നു. മുഅക്കദായ സുന്നത്താകുന്നു മരണത്തിനെ ചിന്തിക്കുക എന്നുള്ളത്. എന്നാൽ എല്ലാ ചിന്തയും അത് സുന്നത്താവുകയില്ല. മരണത്തിനെ ഓർക്കുക എന്ന് പറയുന്നത് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് അവിടുത്തെ ഇഹ്യയിൽ പറയുന്നത് കാണാം. മനുഷ്യന്മാര് മരണത്തിനെ ഓർക്കുന്നത് മൂന്ന് രൂപത്തിലാണ്. മൂന്ന് വിഭാഗം ആളുകളുണ്ടോ? മൂന്ന് തരത്തിലാണ് അവര് മരണത്തിനെ ഓർക്കുന്നത്. ഒന്നാമത്തെ ആളുടെ പേര് അത് മുൻഹമിക്ക് എന്നാണ് ഒന്നാമത്തെ വിഭാഗത്തിന്റെ പേര്. സുബ്ഹാനല്ലാഹ്, ആ മുൻഹമിക്ക് എന്ന് പറയുന്ന ആ വിഭാഗത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? ഏത് സമയത്തോ ഏത് നിമിഷമോ ഞാൻ മരിക്കേണ്ടവനാണല്ലോ എന്ന ചിന്ത അവന്റെ മനസ്സിലുണ്ട്. പക്ഷേ ആ മരണത്തവൻ ചിന്തിക്കുന്നത് മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വെറുപ്പോടുകൂടെയാ.
ആ മരണത്തിനോട് അവന് വല്ലാത്ത വെറുപ്പാണ്. എന്റെ മരണത്തിന് വെറുക്കാനുള്ള കാരണമെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, ഇന്ന് ജീവിക്കുന്നത് നല്ല സുഖത്തിലാണ്, നല്ല വീട്ടിലാണ് ഇന്ന് താമസിക്കുന്നത്. യാത്ര ചെയ്യാൻ അല്ലാഹു നല്ല വാഹനം തന്നിട്ടുണ്ട്, കഴിക്കാൻ അല്ലാഹു സുഭിക്ഷമായ ഭക്ഷണം തന്നിട്ടുണ്ട്, നല്ല സമ്പത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നു. അവന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരുന്നു, ഞാൻ ഈ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളോ അത് മുറിച്ചു കളയുന്ന ഒരു നാശം പിടിച്ച മരണമുണ്ടല്ലോ. മരണത്തിന് ആലോചിക്കുമ്പോ അവന്റെ മനസ്സിൽ വല്ലാത്ത വെറുപ്പാ. മഹാനായ ഇമാം ഗസ്സാലി നിങ്ങൾ പറയുന്നു, മോനെ നീ വെറുപ്പോടുകൂടെയാണോ മരണത്തിന് ചിന്തിക്കുന്നത്? എന്നാ فلا يزيد من الله إلا بعدا. അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരമാകാനെ അത് ഉപകരിക്കുകയുള്ളൂ. അത് സുന്നത്താകൂല. ഇനിയോ രണ്ടാമത് മരണത്തിനെ ചിന്തിക്കുന്ന, മരണത്തിന് ഓർക്കുന്ന ആളാരാണെന്നറിയുമോ? ആ വിഭാഗത്തിന്റെ പേരാണ് കേട്ടോ തായിബ് എന്ന് പറയുന്നത്. എന്താണ് ആ വിഭാഗത്തിന്റെ പ്രത്യേകത എന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, ഏത് സമയത്തോ ഞാൻ മരിക്കേണ്ടവനാണല്ലോ എന്ന ബോധമുണ്ട്, പക്ഷേ മരണത്തിനെ ചിന്തിക്കുമ്പോ അവന്റെ മനസ്സിൽ വല്ലാത്ത പേടിയാ. അല്ലാഹുവേ, നിന്റെ ദുനിയാവിൽ ഞാൻ ഇത്രകാലം ജീവിച്ചപ്പോ നിന്റെ ധാരാളം ധാരാളം അനുഗ്രഹങ്ങൾ ഞാൻ ആസ്വദിച്ചല്ലോ, ആ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ ഉൾക്കൊണ്ടല്ലോ. ആ അനുഗ്രഹങ്ങളിൽ ഒന്നിനു പോലും ഞാൻ ഇതുവരെ ശുക്ര ചെയ്തിട്ടില്ലല്ലോ. ഈ സ്ഥിതിയിൽ ഞാനങ്ങ് മരിച്ചു പോയാൽ നീ എന്നെ നാളെ നിന്റെ അടുക്കല് വിചാരണക്ക് വേണ്ടി വിളിക്കുമ്പോ ഞാൻ അവിടെ പരാജയപ്പെട്ടു പോകൂലേ? സുബ്ഹാനല്ലാഹ്, മരണത്തിന് ഏത് സമയത്തും ഓർമ്മയുണ്ട്, പക്ഷേ അല്ലാഹുവിന്റെ മുന്നിൽ വിചാരണക്ക് നിർത്തപ്പെടുന്ന രംഗമങ്ങ് ആലോചിക്കുമ്പോ അവന്റെ മനസ്സ് പൊട്ടുന്നു. മഹാനായ ഗസ്സാലി ഇമാം പറയുന്നു, മോനെ ഈ ചിന്ത ഇത് സുന്നത്തായ ചിന്തയാണ് കേട്ടോ. ഞാൻ മരിക്കേണ്ടവനാണല്ലോ എന്ന ബോധമുണ്ട്, പക്ഷേ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുന്നത് ആലോചിക്കുമ്പോ വല്ലാത്ത പേടിയാണ്. ഇനി മൂന്നാമതായി മരണത്തിന് സ്മരിക്കുന്ന ആള്, സുബ്ഹാനല്ലാഹ്, അവരുടെ പേരാണ് ആരിഫ് എന്ന്. ആരിഫ് എന്നാണ് ആ വിഭാഗത്തിന്റെ പേര്. എന്താണ് അവരുടെ പ്രത്യേകത എന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, അവർക്ക് മരിക്കണമല്ലോ എന്ന ചിന്ത വരുമ്പോ മനസ്സിൽ വല്ലാത്ത സന്തോഷമാണ്. മരണത്താലോചിക്കുന്ന മനസ്സിന്റെ ഉള്ളിൽ സന്തോഷമാണ്. എന്തേ സന്തോഷിക്കുന്നതാ? ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ കണ്ണുകൊണ്ട് നോക്കുമ്പോ കാണാനുള്ളത് ഹറാമാണ്, കേൾക്കാനുള്ളത് ഹറാമാണ്, പോകാനുള്ളത് ഹറാമിലേക്ക, എല്ലാം ഹറാമ കൊണ്ട് മുഖരിതമാണ്. ഈ ഹറാമ കൊണ്ട് മുഖരിതമായ ലോകത്ത് നിന്ന ഹറാമില്ലാത്തൊരു ലോകത്തേക്ക് എനിക്ക് പോവേണ്ടതുണ്ട്. അതിന് മരണമല്ലാതെ മറ്റു നിർവാഹമില്ല.
മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹറാമില്ലാത്ത ലോകമാണല്ലോ. ഇങ്ങനെ ചിന്തിക്കുന്ന വലിയ മഹാന്മാരായ ആളുകളുണ്ടോ? വസാലീമ പറയുന്നു, മോനെ ഈ മൂന്നാമത്തെ വിഭാഗത്തിൽ പെടാൻ നിനക്കൊരു വെച്ച് സാധിച്ചെന്ന് വരൂല. അത് വലിയ മഹാന്മാരുടെ ചിന്തയാണ്. എന്നാൽ ഈ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗത്തിലെങ്കിലും പെടാ നീ നന്നായി പരിശ്രമിക്കേണ്ടതുണ്ട് കേട്ടോ. ഏതാണ് ഈ മൂന്നാമത്തെ വിഭാഗം എന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, റളിയല്ലാഹു അൻഹു, മുഅദ്ദിനു റസൂലില്ലാഹ്, ലോകത്തിലെ നേതാവിന്റെ മുഅദ്ദിൻ എന്ന വിശേഷണമുള്ള ആളാണല്ലോ. അവിടുന്നതാ മരിക്കാൻ വേണ്ടി രോഗശയ്യയിൽ മരണാസന്നനായി ഇങ്ങനെ കിടക്കുകയാണ്, മരണം ഹാജരാവുകയാണ്. ആ സമയത്തതാ മഹാനായ ബിലാൽ തങ്ങളുടെ പ്രിയ പത്നി, അവിടുത്തെ ഭാര്യത മരണത്തു മുഖാമുഖം കാണുന്ന ബിലാൽ തങ്ങളുടെ തലയുടെ ഭാഗത്ത് വന്നിങ്ങിയിരിക്കുകയാണ്. അവിടുന്ന് അത് ആ തലയിൽ കൈവച്ചുകൊണ്ട് ആ മഹതിയായ ഭാര്യ അവിടുന്ന് പറയുന്നു, വാഹസന എന്തൊരു ദുഃഖമാ, എന്തൊരു പ്രയാസമാ, എന്റെ ഭർത്താവ് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാണല്ലോ, ഇനി എനിക്കാരമില്ലല്ലോ. വല്ലാത്ത വേദാറോടുകൂടെ ഇങ്ങനെ കരയുന്ന അവസരത്തിൽ മരണാസന്നനായി കിടക്കുന്ന ബിലാൽ തങ്ങളതാ അതേ ഭാര്യയോട് വിളിച്ചുകൊണ്ട് പറയുന്നു, മോളെ എന്തൊരു ദുഃഖമാണെന്ന് പറയില്ല, മറിച്ചോ എന്തൊരു സന്തോഷമാ, എന്തൊരു ആഹ്ലാദമാ. മരണത്തിന് മുഖാമുഖം കാണുമ്പോ ബിലാൽ തങ്ങൾ വിളിച്ചു പറയുകയല്ലേ, വാത്തൊർബാ അസ്റായിലെ സ്വാഗതം, സ്വാഗതാ എന്റെ റൂഹിത പിടിച്ചോളൂ. പുഞ്ചിരിച്ചുകൊണ്ട് അസ്റായിലിനെ സ്വാഗതം ചെയ്യുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, മുഹമ്മദ് മോളെ നേതാവ് ഹബീബായ തങ്ങളില്ലാത്ത ഈ മദീനയിൽ ബിലാൽ എത്ര കാലമാ ജീവിക്കുന്നത്? നാളെ ഞാനങ്ങ് മരിച്ചാൽ, ഇന്ന് ഞാനങ്ങ് വിട പറഞ്ഞാൽ, നാളെ എനിക്കല്ല ഹബീബിനെ കാണാലോ. നിങ്ങളല്ല കൊണ്ടുപോയി ആരടി മണ്ണിൽ കൊണ്ടുപോയി മറവ് ചെയ്താൽ ആ കബറിൽ എന്റെ ഹബീബ് വരൂലേ? എന്റെ ഹബീബിനെ എനിക്ക് കാണാമല്ലോ. ബിലാലിതങ്ങൾ മരണപ്പെടുന്ന അവസരത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുകയാണ്. മരിക്കാൻ വലിയ ആവേശം, മരിക്കുമെന്നറിയുമ്പോ വല്ലാത്ത സന്തോഷമാണ്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു തങ്ങൾക്കുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ തങ്ങളവറുകൾ മരണത്തിന് ഓർക്കണമെന്ന് നമ്മോട് ഉപദേശിക്കുക മാത്രമല്ല ചെയ്യുന്നത്, റസൂലുള്ളാഹി തങ്ങൾ എല്ലാ സമയത്തും മരിക്കേണ്ടതാണ് എന്ന ചിന്തയോടെയാണ് ജീവിച്ചത്. ഒരിക്കൽ ഹബീബായ തങ്ങൾ ഒരു സ്ഥലത്ത് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അതിന്റെ രണ്ടടി അപ്പുറത്ത് നല്ല ശുദ്ധജലമുണ്ട്. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ മൂത്രമൊഴിച്ച് വെള്ളം കൊണ്ട് മനോഹരിക്കാൻ വേണ്ടി
ആ വെള്ളമുള്ള സ്ഥലത്തേക്ക് നടന്നു പോകുന്നതിന്റെ മുമ്പ് അവിടുന്ന് കല്ലുകളെടുത്തങ്ങ് മനോഹരിക്കുകയാണ്. അതിനുശേഷം ആ വെള്ളമുള്ള സ്ഥലത്ത് പോയി ആ വെള്ളം കൊണ്ടും അവിടുന്ന് ശുദ്ധിയാക്കുന്നു. ഇത് കണ്ട സ്വഹാബത്ത് ചോദിച്ചു, അല്ലയോ നബിയെ, അങ്ങ് മൂത്രമൊഴിക്കാനിരുന്ന അവസരത്തിൽ ഇവിടെയുള്ള വെള്ളം കാണാത്തത് കൊണ്ടാണോ അങ്ങ് അവിടുന്ന് കല്ലുകൊണ്ട് മനോഹരിച്ചത്? അല്ല, കണ്ടിട്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് അവിടുന്ന് ഒരു കല്ലുകൊണ്ട് മനോഹരിച്ചത്? ആ സമയത്ത് ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബ, ഞാൻ ഈ വെള്ളം കാണാത്തത് കൊണ്ടല്ല അവിടുന്ന് കല്ലുകൊണ്ട് മനോഹരിച്ചത്, മറിച്ച് ഞാൻ ആ മൂത്രമൊഴിക്കാനിരുന്ന സ്ഥലത്ത് നിന്ന് ഈ വെള്ളമുള്ള സ്ഥലത്തേക്ക് നടന്നു എത്തുമോ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അതിന്റെ മുമ്പ് ഞാനെങ്ങാനും മരിച്ചുപോയാൽ ശുദ്ധിയില്ലാതെ ഞാൻ മരിച്ചു പോകേണ്ടി വരുമല്ലോ. ഇതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് കല്ലുകൊണ്ടുകൊണ്ട് ശുദ്ധീകരിച്ചത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്ന് അത്രത്തോളം മരണത്തിന് ചിന്തിച്ച നേതാവാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ അവൻ മരണപ്പെടുന്ന അവസരത്തിൽ സുബ്ഹാനല്ലാഹ് അവൻ കാണേണ്ട അനുഭവിക്കേണ്ട ധാരാളം പ്രയാസങ്ങളും മഹാന്മാര് കിതാബുകളിൽ എണ്ണി എണ്ണി പറയുന്നത് കാണാം. ഞാനും നിങ്ങളും നാളെ മരിക്കുന്ന അവസരത്തിൽ നാം എല്ലാവരും കാണാൻ പോകുന്ന വിഷയങ്ങൾ അല്ലാഹു തആല നമ്മയെല്ലാം കാത്തിരിക്കുമാറാകട്ടെ. നല്ല മുഅ്മിനീങ്ങൾ മരിക്കുന്നത് പോലെ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തിന്റെ സമയത്ത് ഉണ്ടാകുന്ന ധാരാളം വിഷയങ്ങൾ പഠിപ്പിച്ചത് കാണാം. അതിൽ വെച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നു, മരണപ്പെടുന്ന മനുഷ്യൻ ഒന്നാമതായി അനുഭവിക്കേണ്ട ഏറ്റവും വലിയ പ്രയാസമാണ് മഹാനായ അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് റൂഹ് പിടിക്കാൻ വരുമ്പോഴുള്ള അവിടുത്തെ രൂപം. സുബ്ഹാനല്ലാഹ്, സൂറത്തു അസ്റാഈൽ അലൈഹിസ്സലാം അവിടുന്ന് റൂഹ് പിടിക്കാൻ വരുമ്പോഴുള്ള രൂപം അത് വല്ലാത്ത ഭയാനകരമായ രൂപമാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടുത്തെ അടുക്കലേക്ക് അസ്റാഈൽ അലൈഹിസ്സലാം വരികയാണ്. എങ്ങനെയാ വന്നതെന്നറിയുമോ? അലാ സൂറത്തി റജുലിൻ ശാബിൻ ഹസനി, നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരന്റെ രൂപത്തിലാണ് മഹാനായ അസ്റാഈൽ അലൈഹിസ്സലാം മൂസാ നബിയുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. മൂസാ നബി ചോദിച്ചു, അല്ല അസ്റാഈലെ, നിങ്ങൾ എല്ലാ ആളുകളുടെ അടുത്തും റൂഹ് പിടിക്കാൻ ഇതേ രൂപത്തിലാണോ ചെല്ലുന്നത്? അസ്റാഈൽ പറഞ്ഞു, അല്ല നബിയെ, ഇത് നിങ്ങൾക്ക് മാത്രമുള്ള സ്പെഷ്യൽ രൂപമാകുന്നു. ആ സമയത്ത് മൂസാ നബി പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആ രൂപം എനിക്കൊന്ന് കാണിച്ചു തരണം. സുബ്ഹാനല്ലാഹ്, അസ്റാഈൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, നിങ്ങൾക്കത് കാണാൻ അല്ലെങ്കിൽ അത് കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ല, അത് താങ്ങാൻ നിങ്ങൾക്ക് കഴിയൂല. മൂസാ നബി വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോ അസ്റാഈൽ പറഞ്ഞു, എന്നാ നബിയെ, നിങ്ങൾ അല്പസമയം ഒന്ന് കണ്ണ് പൂട്ടി നിൽക്കണം, അല്പസമയം കണ്ണൊന്ന് പൂട്ടി നിൽക്കണം, ഞാൻ തുറക്കാൻ പറയുന്ന അവസരത്തിലേ തുറക്കാൻ പാടുള്ളൂ. അല്പസമയം അവിടുന്ന് കണ്ണങ്ങ് പൂട്ടുന്നു. അസ്റാഈൽ തുറക്കാൻ പറഞ്ഞ സമയത്ത് മൂസാ നബി കണ്ണങ്ങ് തുറക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഹസ്റായിലിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് നോക്കിയപ്പോ
فخر مغشيا موسى نبي بودر هدنا يا بدرنا بيرنا بوبنو سبحان الله بولم دلنا وسرتي موسى نبي يدا عزرائيل كند روبمان بيبري كنو അവിടുന്ന് പറയുകയാണ്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര് സഹോദരന്മാർ എല്ലാവരും ആ രൂപം മനസ്സിലേക്കൊന്ന് സങ്കല്പിച്ചു നോക്കണം. നാളെ എന്റെയും നിങ്ങളുടെയും അടുക്കൽ ഇസ്രായേൽ വരുന്ന രൂപമാണ്. കിതാബിലൂടെ മഹാന്മാര് പഠിപ്പിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, ഇസ്രായേൽ വരുന്നത് എങ്ങനെയാണെന്നറിയുമോ? റഖ്സുഹു ഫിസ്സമാ, അസ്രായേലിന്റെ തലയിൽ ആകാശം മുട്ടി നിൽക്കുകയാണ്. ആകാശത്തോളം വലിപ്പത്തിലാണ് അസ്രായേലുള്ളത്. അതുപോലെ വരിജിലാഹു ഫിൽ അർളി, അവിടുത്തെ രണ്ട് കാലുകളും ഭൂമിയിൽ തന്നെയാണ്. രണ്ട് കാലുകളും ഭൂമിയിലാണ്. ആകാശം മുട്ട് ഉയർന്നു നിൽക്കുകയാണ് അവിടുത്തെ തലയുള്ളത്. പിന്നെയോ അവിടുത്തെ ആകാശം മുട്ട് നിൽക്കുന്ന തലയിൽ നിന്നോ അതേ മുടിയതാ അവിടുന്ന് അയച്ചിട്ടിരിക്കുകയാണ്. അതേ ആ മുടിയതാ നിലത്തൂടെ ഇഴയുകയാ. മാത്രമല്ല വജുഹും സുവത്തോ, അവിടുത്തെ മുഖം വല്ലാതെ കറുത്തിരുണ്ട മുഖമാണ്. മാത്രമല്ല ആ കറുത്തിരുണ്ട മുഖത്തു നിന്ന് ആ മുഖത്തുള്ള വായയിൽ നിന്ന് രണ്ട് ഭാഗത്തേക്ക് അതാ തേറ്റ പല്ലുപോലെ വലിയ രണ്ട് പല്ലുകൾ ഇങ്ങനെ തുറച്ചു നിൽക്കുന്നു. മാത്രമല്ല ഇസ്രായേലിന്റെ ശരീരം മുഴുവനോ അത് രോമകുപമാ, രോമാവൃതമാണ്. ഒരു സ്ഥലം പോലും ഒഴിവില്ലാതെ ഒന്നാകരോമമാ. ഓരോ രോമകൂപത്തിലൂടെയോ ഓരോ രോമത്തിന്റെ സുശിരങ്ങളിലൂടെയോ വലിയ വലിയ തീജാലകൾ ഇങ്ങനെ പടരുകയാണ്, വലിയ വലിയ തീകൾ ഇങ്ങനെ പുറപ്പെടുകയാണ്. ഈ രൂപത്തിലാണ് നാളെ എന്റെയും നിങ്ങളുടെയും അടുക്കല് മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് റൂഹ് പിടിക്കാൻ വരുന്നത്. മോനെ, ആരാരുമില്ലാത്ത ഒരു രാത്രിയിൽ അത് നട്ടപ്പാതിര സമയത്ത് ഒറ്റക്ക് നടന്നു പോകാൻ പോലും പേടിയുള്ള നമുക്ക്, അല്ലെങ്കിൽ ഒരു ഏലാനങ്കുമ്പേക്ക് വല്ലാതെ പേടി പോകുന്ന നമുക്ക്, നമ്മുടെ മുന്നിലേക്കാണ് ഈ രൂപത്തിലെ അസ്രായീൽ എന്ന് വരുന്നത്. ആ സമയത്ത് പേടിയോടെ ഈ മാനങ്ങ് തെറ്റിപ്പോയാ ിക്കണേറന്നാല് ഈ ഭയാനകരമായ രൂപമാണ്. മരണാസന്നനായ ആള് ഒന്നാമതായി അനുഭവിക്കേണ്ട ഏറ്റവും വലിയ പ്രയാസമെന്ന് പറയുന്നത്, രണ്ടാമതായി ഒരൊറ്റ വിഷയം കൂടെ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കും, രണ്ടാമതായി ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ പ്രയാസമാണ് ശിദ്ദത്തുൽ നസീമിനറോ. അതേ അസ്രായേൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹങ്ങ് വലിച്ചെടുക്കുമ്പോ വല്ലാത്ത വേദനയാണ്. മോനെ, ശരീരത്തിൽ നിന്ന് ഒരു രോമം പിടിച്ച് വലിക്കുമ്പോ എത്ര വേദനയാണ് നമ്മൾ അനുഭവപ്പെടുന്നത്. ആ രോമം ശരീരത്തിന്റെ ഒരു ഭാഗത്തല്ലേ സ്പർശിക്കുന്നുള്ളൂ, ശരീരത്തിന്റെ ഒരു ഭാഗവുമായല്ലേ അത് ബന്ധിക്കുന്നുള്ളൂ. ആ രോമം വലിക്കുമ്പോൾ പോലും സഹിക്കാൻ കഴിയാത്ത വേദനയല്ലേ നമുക്ക് വരുന്നത്. എന്നാൽ റൂഹെന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളുമായി ബന്ധിച്ചതല്ലേ, അതിങ്ങ് പിടിച്ചു വലിക്കുമ്പോ വല്ലാത്ത വേദനയാ.
മഹാനായ വസാലി തങ്ങൾ പറയുന്നത് കാണാം, മരണത്തിന്റെ വേദന എന്ന് പറയുന്നത് അത് വർണ്ണിച്ചു തീർക്കാൻ കഴിയാത്ത വേദനയാണ്. ഇനി നിനക്ക് മനസ്സിലാകണോ, മഹാനവർകൾ പറയുന്നു ആ മരണത്തിന്റെ വേദന അളക്കാനും തൂക്കാനും കാണാനും തൊടാനും പറ്റിയ ഒരു വസ്തുവാണ് എന്ന് നീ സങ്കൽപ്പിക്കുകയാണെങ്കിൽ ആ മരണത്തിന്റെ വേദനയിൽ നിന്ന് ദുനിയാവിലെ ഏറ്റവും വലിയ പർവ്വതത്തിന്റെ മുകളിൽ ആ മരണത്തിന്റെ ഒരു ചെറിയ വേദന അങ്ങ് എടുത്തു വെച്ചു കൊടുത്താൽ ലദാഭ അതൊന്ന് ഉരുകി ഒലിച്ചങ്ങ് ഇല്ലാതെയായി പോകുന്നതാണ്. മഹാനായ അസ്റാഇൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുന്ന അവസരത്തിലുള്ള വേദന അത്രത്തോളം കാഠിന്യമാകുന്നു. എങ്ങനെയാണ് അസ്റാഇൽ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നതെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, 500 മലക്കുകളെയും കൂട്ടിയാണ് അസ്റാഇൽ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്നത്. മരണാസന്നനായ ആളുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായിട്ട് പകുതി പകുതി മലക്കുകൾ അങ്ങനെ നിൽക്കുകയാണ്. വലതുഭാഗത്തെ കാലിന്റെ തള്ളവിരലിൽ നിന്ന് 50 മലക്കുകൾ കൂടിയിട്ട് റൂഹങ്ങ് പിടിക്കാൻ തുടങ്ങുകയാണ്. മുട്ടിൻ കാലി വരെ ആ 50 മലക്കുകളും റൂഹ് പിടിച്ച് അവിടെ എത്തിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇടതുഭാഗത്തുള്ള മലക്കുകളിൽ നിന്ന് 50 മലക്കുകൾ ഇടതുഭാഗത്തെ തള്ളവിരൽ മുതൽ മുട്ടു വരെ അവരും വലിച്ചെത്തിക്കുകയാണ്. എന്നിട്ട് ആ 250 മലക്കുകളും അങ്ങ് മാറി നിൽക്കുന്നു. പിന്നീട് 50 മലക്കുകൾ ആ മുട്ടിൻ കാലി മുതൽ ഊര വരെ ആ 50 മലക്കുകൾ റൂഹ് പിടിക്കുന്നു ഇടതുഭാഗത്തും അതേ രൂപത്തിൽ. ഇങ്ങനെ 50 മലക്കുകൾ കൂടിയിട്ട് റൂഹിനെ തൊണ്ടക്കുഴിയിൽ എത്തിക്കുകയാണ്. വല്ലാത്ത വേദന സഹിക്കുന്നു മനുഷ്യൻ. അങ്ങനെ തൊണ്ടക്കുഴിയിലങ്ങ് എത്തിച്ചാലോ വീണ്ടും ആ റൂഹിനെ കാലിന്റെ തള്ളവിരലിലേക്ക് തന്നെ അങ്ങ് മടക്കുന്നു. പിന്നീടും ഈ 50 മലക്കുകൾ കൂടിയിട്ട് മനുഷ്യന്റെ റൂഹ് പിടിച്ച് തൊണ്ടക്കുഴിയിൽ എത്തിക്കുകയാണ്. വീണ്ടും കാലിലേക്ക് തന്നെ മടക്കുന്നു. 99 തവണ ഒരു മനുഷ്യന്റെ റൂഹിനെ ഇങ്ങനെ മടക്കുകയാണ്. 100 റൂഹിനെ പിടിച്ച് തൊണ്ടക്കുഴിയിലെത്തിച്ചാൽ അവിടെ നിന്ന് മഹാനായ അസ്റാഇൽ അലൈഹിസ്സലാം അവസാനമായി തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹങ്ങ് പിടിക്കുന്നു. ഇങ്ങനെയാണ് ഒരു മനുഷ്യന്റെ റൂഹ് മലായിക്കത്തുകൾ പിടിക്കുന്നത്. അല്ലാഹു തആല ആ സമയത്ത് വലിയ വലിയ മഹാരഥന്മാരുടെ കാവൽ വന്ന് നമ്മെ സംരക്ഷിക്കട്ടെ. ഇവിടെ മറപ്പെട്ടു കൊടുക്കുന്ന അസ്ഹാബുകൾ അതുപോലെ മഹാരഥന്മാർ അവരുടെ എല്ലാം വറക്കത്തുകൊണ്ട് അല്ലാഹു നമുക്ക് ഹുസ്നുൽ ഖാത്തിമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവസാനം ഒരൊറ്റ വിഷയം കൂടെ പറയട്ടെ. അവസാനമായി മരണാസന്നനായ മനുഷ്യൻ അതേ അഭിമുഖീകരിക്കേണ്ട വിഷയമാണ് ഹുളൂറു ശൈത്താൻ. മരണാസന്നനായ ആളുടെ അടുക്കലേക്ക് പിശാച് ഹാജരാവുകയാണ്. എങ്ങനെയാ പിശാച് വരുന്നതെന്നറിയുമോ? സ്വന്തം മരണപ്പെട്ടുപോയ മാതാവിന്റെ രൂപത്തിലാണ്, അല്ലെങ്കിൽ വലിയമ്മാന്റെ രൂപത്തിലാണ്, ഉമ്മാമാന്റെ രൂപത്തിലാണ്. സുബ്ഹാനല്ലാഹ്, മരണപ്പെട്ടുപോയ ഉമ്മയുടെയോ അല്ലെങ്കിൽ ഉമ്മാന്റെ ഉമ്മയുടെയോ രൂപത്തിൽ അതേ ആ പിശാച് വന്ന് മരണാസന്നനായ ആളുടെ തലഭാഗത്ത് അങ്ങേരിക്കുന്നു. എന്നിട്ട് ആ പിശാച് ഉമ്മാന്റെ രൂപത്തിലുള്ള പിശാച് പറയുകയാണ്, മോനെ നിന്നെ 9 മാസവും 10 ദിവസമോ അതേ ഗർഭം ചുമന്ന് പ്രസവിച്ച ഉമ്മയാ മോനെ പറയുന്നത്. മുച്ചുന്നസുറാനിയാ
നീ ക്രിസ്ത്യാനിയായ മരിച്ചോ, നീ നസുറാനിയായ മരിച്ചോ, മോനെ നസുറാനി എന്ന് പറയുന്ന മതമുണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ല മതം. മോൻ ക്രിസ്ത്യാനിയായി മരിച്ചോ, ഉമ്മ മുസ്ലിമായി മരിച്ചതുകൊണ്ട് കുടുങ്ങിപ്പോയതാണോ? സുബ്ഹാനല്ലാഹ്, സ്വന്തം ഉമ്മാന്റെ രൂപത്തിൽ മരണാസന്നനായ ആളോട് പിശാച് വന്ന് പറയുകയാണോ? അല്പം കഴിയുമ്പോ മരണപ്പെട്ടുപോയ പിതാവിന്റെ രൂപത്തിൽ ഇബ്ലീസ് വരുന്നു, അല്ലെങ്കിൽ പിതാമഹന്റെ രൂപത്തിൽ ഇബ്ലീസ് വരുന്നു. എന്നിട്ട് ആ ഇബ്ലീസിനോട് പറയുന്നു, മുച്ച യഹൂദിയ, മോനെ യഹൂദിയായി മരണപ്പെട്ടോ, ജൂതനായി നീ മരിച്ചോ മോനെ, മുസ്ലിമായി മരിക്കണ്ട, ഫഇന്നഹു ഖൈറുൽ ലദീന. ഈ യഹൂദി എന്ന് പറയുന്ന മതമുണ്ടല്ലോ, അതേറ്റവും നല്ല മതമാകുന്നു. മോനെ ഉപ്പ മുസ്ലിമായി മരിച്ചതുകൊണ്ട് കുടുങ്ങിപ്പോയതാണോ? ഒന്നുകിൽ മോൻ നസുറാനിയായിക്കോ, അല്ലെങ്കിൽ മോൻ യഹൂദിയായിക്കോ, മുസ്ലിമായി മരിക്കണ്ട. സ്വന്തം ഉമ്മാന്റെയും ഉപ്പാന്റെയോ, അല്ലെങ്കിൽ മരണപ്പെട്ടുപോയ ഉമ്മാമാന്റെയും ഉപ്പാപ്പാന്റെയും രൂപത്തില് ഇബ്ലീസ് വന്നുകൊണ്ടെന്ന് പറയുമ്പോ, മോനെ അവിടെ വെച്ചെങ്ങാനും നമ്മുടെ ഈമാനങ്ങ് പേച്ചുപോയാൽ അതേ വല്ലാതെ ദാഹിച്ച് അവശനായി നിൽക്കുന്ന അതേ പൊല്ലുമോന്റെ അടുത്തേക്കല്ലേ ഉമ്മാന്റെ രൂപത്തിലുള്ള ഇബ്ലീസ് ഒരു കോപ്പ വെള്ളം കാണിച്ചുകൊണ്ട് പറയുന്നത്, മോനെ നീ വല്ലാതെ ദാഹിച്ച് അവശനായപ്പോ നിന്നെ ആരും ഗൗനിക്കുന്നില്ലല്ലേ? മോന്റെ ദാഹം കണ്ടിട്ട് ഉമ്മ ഒരു ഗ്ലാസ് വെള്ളവുമായി വന്നതാണ്, മോനെ ഗ്ലാസ് വെള്ളം ഞാൻ തരാം, പക്ഷേ ഞാൻ മോന്റെ ദൈവമാണ്, അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന് നീ ഒന്ന് പറഞ്ഞാൽ മതി. സ്വന്തം ഉമ്മാന്റെ അല്ലെങ്കിൽ ഉപ്പാന്റെ രൂപത്തിൽ ബിലീസങ്ങ് വന്ന് പറയുമ്പോ, മോനെ വല്ലാതെ ദാഹിച്ചു നിൽക്കുന്ന നാ അവിടെ വെച്ചെങ്ങാനും അങ്ങ് വൈപ്പെട്ടു പോയാ, ഹസിറത്തുനിയാഹിറോ, നമ്മുടെ ദുനിയാവും ആഹിറവോ എല്ലാം പരാജയത്തില്. അല്ലാഹുവേ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനേ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞത് കേട്ടത് എല്ലാം നീ സ്വാലിഹായ അവനായ സ്വീകരിക്കണേ. അല്ലാ, പഠിച്ചവനെ വല്ലാതെ അപകടങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം നീ മാപ്പ് തരണേ റഹ്മാനേ, ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.